In this video, we are going to solve some problems from projections of solids. So these are the problems. That is problem number 1, 2, 3, 4 is of general cases of solids inclined to both HP and VP. Then problems number 5 and 6, cases of cube and tetrahedron. Problem number 7, case of freely suspended solid with side view. Problem number 8, case of cube with side view. Problem number 9, case of true length inclination with HP and VP. Problem number 10 and 11, cases of composite solids, auxiliary plane. Then problem number 12, case of a frustum, auxiliary plane. So we are going to the first problem. A square pyramid, 40 mm base sides and axis 60 mm long, has a triangular face on the ground. And the vertical plane containing the axis makes an angle of 45 degree with VP. Draw its projection. Take apex nearer to VP. Question one, a square pyramid. We have a square pyramid. 40 mm base side and axis 60 mm long. Has a triangular face on the ground. A square pyramid in the triangular face on the ground. The vertical plane containing the axis makes an angle of 45 degree with VP. The axis at last axis VP might 45 degree making axis contains in the plane VP might 45 degree making ithrayumana thandirikkunnathu adinte step kaanichittundu engenaanu adu solve cheyyende ennulla step solution step side kaanichittundu adu aadime nammal endiya first draw the xy line then square pyramid is lying on the ground ne triangular face il ground lie cheyyunnathaanu parayunnathu appo first you need to place the triangular pyramid square pyramid standing on HP. Okay, standing on HP ആണ് ആദ്യമേ വരയ്ക്കേണ്ടത് കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിനെ ലൈ ചെയ്ത് രണ്ടാമതാണ് നമ്മൾ റൊട്ടേറ്റ് ചെയ്ത് ഫോൾ ചെയ്യുന്നത് അപ്പോൾ ലൈ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ആദ്യമേ സ്റ്റാൻഡിംഗ് വരച്ചതിന് ശേഷം വേണം ലൈ ചെയ്യുന്ന വരയ്ക്കാൻ അപ്പോൾ സ്റ്റാൻഡിംഗ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ടോപ്പ് വ്യൂ നമുക്ക് കാണുന്നത് സ്ക്വയർ പിരമിഡ് ആയിരിക്കും സ്ക്വയർ ആയിരിക്കും സ്ക്വയർ ഷേപ്പ് ആയിരിക്കും ബേസിൽ വരുന്ന സ്ക്വയർ ഷേപ്പാണ് നമ്മൾ ടോപ്പിൽ കാണുക അപ്പോൾ ഇത് സ്ക്വയർ വരച്ചു അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യണം അതിൻ്റെ സ്റ്റാൻഡ് എഡ്ജസ് വരയ്ക്കണം So you need to name the square pyramid. Now we need to draw the front view. Project kiya axis mark kiya height mark kiya axis il height mark kiya land edge mark kiya. So you will get the front view also. A dash B dash A dash back il irikum D dash back il irikum C dash front il irikum O dash apex aan. Then adutha view il aanu nammal endu cheyan povunnathu ee oru ഈ ഒരു ഇതിനെ ലാൻഡ് എഡ്ജിലേക്ക് അല്ല ട്രയാങ്കുലർ ഫേസിലേക്ക് ലൈ ചെയ്യിക്കാൻ പോകുന്നത് അല്ലേ ഓക്കെ ലൈയിങ് ഓൺ ഇറ്റ്സ് ട്രയാങ്കുലർ ഫേസ് എന്നാണ് പറഞ്ഞേക്കുന്നത് അപ്പോൾ അത് ട്രയാങ്കുലർ ഫേസിലേക്ക് കൊണ്ടുവന്നു അപ്പോൾ ഇത് ലൈ ചെയ്യുന്ന ട്രയാങ്കുലർ ഫേസ് ഏതാണ് ഒ ഡാഷ് സി ഡാഷ് ഡി ഡാഷ് ഒ ഡാഷ് സി ഡാഷ് ഡി ഡാഷ് എന്ന് പറയുന്ന ട്രയാങ്കുലർ ഫേസിലാണ് ലൈ ചെയ്യുന്നത് ഇവിടെ വരുന്ന ട്രയാങ്കുലർ ഫേസ് ആണത് അതായത് ഒ സി ഡി നമ്മളിവിടെ കാണുന്നില്ല ഈ ട്രയാങ്കിൾ തന്നെയാണ് അത് ലൈ ചെയ്യുന്നത് ഓക്കെ അപ്പോൾ അതാണ് നമ്മൾ അപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെങ്ങനെയാണ് വരയ്ക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യമേ ഒ ഡാഷ് സി ഡാഷ് ഡി ഡാഷ് ഈ ലെങ്ത് ഉണ്ടല്ലോ ഒ ഡാഷ് ടു സി ഡാഷ് എന്ന് പറയുന്ന ലെങ്ത് എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക ഈ എക്സ് വൈ ലൈനിൽ മാർക്ക് ചെയ്യുക അതിനുശേഷം സി ഡാഷിൽ നിന്നും എ ഡാഷ് വരെയുള്ള ലെങ്ത് എടുക്കുക ഓക്കെ ഈ ഒരു ഹൊറിസോണ്ടൽ ലെങ്ത് അല്ലെങ്കിൽ സി ഡാഷ് ബി ഡാഷ് ലെങ്ത് എടുക്കുക ഓക്കെ സി ഡാഷ് ബി ഡാഷ് ലെങ്ത് എടുത്തിട്ട് ഒരു ആർക്ക് വരയ്ക്കുക ദെൻ ഒ ഡാഷ് ബി ഡാഷ് ലെങ്ത് എടുക്കുക ഈ ആർക്കിനെ കട്ട് ചെയ്യുക നേരത്തെ വരച്ച ആർക്കിനെ കട്ട് ചെയ്യുക അപ്പോൾ യു വിൽ ഗെറ്റ് പോയിന്റ് എ ഡാഷ് ബി ഡാഷ് അത് ജോയിൻ ചെയ്യുക അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ഈ ട്രയാങ്കിൾ വരയ്ക്കേണ്ടത് അപ്പോൾ അതിനുശേഷം അതിൻ്റെ ആക്സിസ് മാർക്ക് ചെയ്യുക ദെൻ ടോപ്പ് വ്യൂ വരയ്ക്കാൻ പോവുകയാണ് ടോപ്പ് വ്യൂവിന് നമ്മൾ എന്ത് ചെയ്യുക നമുക്കുള്ള പോയിൻറ്സ് എല്ലാം താഴേക്ക് പ്രൊജക്റ്റ് ചെയ്യുക ലൈറ്റായിട്ട് വേണം പ്രൊജക്റ്റ് ചെയ്യാൻ ലൈറ്റ് ലൈൻസ് ലൈറ്റ് കൺസ്ട്രക്ഷൻ ലൈൻസ് എല്ലാം ലൈറ്റായിരിക്കണം ദെൻ സൈഡിലേക്ക് പ്രൊജക്റ്റ് ചെയ്യുക നേരത്തെ ഫ്രണ്ട് വ്യൂ സൈഡിലേക്ക് പ്രൊജക്റ്റ് ചെയ്യുക നമുക്കിവിടെ പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ ഇവിടുത്തെ എയും ഇവിടുത്തെ എയും തമ്മിൽ മീറ്റ് ചെയ്യുന്ന പോയിന്റിൽ നമുക്ക് ഇവിടെ എ കിട്ടും ദെൻ ഈ ഡിയും ഈ ഡിയും മീറ്റ് ചെയ്യുന്ന പോയിന്റിൽ നമുക്ക് ഡി കിട്ടും ഈ സിയും ഈ സിയും തമ്മിൽ മീറ്റ് ചെയ്യുന്ന പോയിന്റിൽ സി കിട്ടും ഈ ബിയും ഇവിടെ നിന്ന് വരുന്ന ബിയും കൂടി മീറ്റ് ചെയ്യുന്ന പോയിന്റിൽ ബി കിട്ടും ഈ ഒ ഇവിടേക്ക് വന്ന് ഇവിടുത്തെ ഒ ആയിട്ട് മീറ്റ് ചെയ്യുന്ന പോയിന്റിൽ നമുക്ക് ഒ കിട്ടും അതിനെ ഡാർക്കൻ ചെയ്യാം അതായത് സി എ വൺ ബി വൺ സി വൺ ഡി വൺ എല്ലാം കിട്ടും ഓക്കെ എല്ലാ പോയിന്റ്സും നമുക്ക് പ്രൊജക്റ്റ് ചെയ്ത് കിട്ടുന്നതാണ് നെക്സ്റ്റ് യൂണിറ്റ് ഡ്രോ ദ
inclination with VP. Axis is making an angle of 45 degree with VP. എന്ന് പറഞ്ഞേക്കണ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യ ഇവിടെന്ന് ഒരു xy ലൈനിൽ inclined ആയിട്ട് 45 ഡിഗ്രി inclined ആയിട്ട് ഒരു ലൈൻ വരയ്ക്കുക then you need to place this object on that 45 degree inclined line ഈ ഒബ്ജക്റ്റിനെ നമ്മൾ എന്ത് ചെയ്യ അതിലേക്ക് എടുത്ത് വെക്കുക ഡൈമെൻഷൻ ഒന്നും വ്യത്യാസം വരുത്താതെ അതേ ഡൈമെൻഷനിൽ തന്നെ ഇതെടുത്ത് വയ്ക്കുക അതിന് നമ്മൾ എങ്ങനെ ചെയ്യുന്നത് 45 ഡിഗ്രി ലൈൻ വരച്ചതിന് ശേഷം ഈ ഓവൺ എന്ന് പറയുന്ന പോയിന്റ് ഓവൺ ആയിട്ട് മാർക്ക് ചെയ്യുക അതിനുശേഷം നമുക്ക് ഈ ഇവിടെ ഏതെങ്കിലും ഒരു പോയിന്റ് മാർക്ക് ചെയ്യുക അതായത് നമുക്ക് ഈ ആക്സിസിൽ കാരണം ഇവിടെ ഓവണിൽ നിന്നും ഇവിടം വരെയുള്ള ലെങ്ത് നമുക്കറിയാം ഈ ഒരു പോയിന്റ് വരെയുള്ള ലെങ്ത് അറിയാം അതിന് തന്നെ ഓവണിൽ നിന്നും ഈ ഒരു പോയിന്റ് വരെയുള്ള ലെങ്ത് അറിയാം അപ്പോൾ അത് രണ്ടും വെച്ചിട്ട് നമുക്ക് ഈ ഓവണിൽ നിന്നും ഈ രണ്ട് പോയിന്റ് നമുക്ക് കിട്ടും ഓക്കെ ഈ രണ്ട് പോയിന്റ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള പോയിന്റ്സ് ആയ എ വൺ ബി വൺ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം കണ്ടുപിടിക്കാൻ പറ്റും അതിൻ്റെ മെഷർമെൻറ്റ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതായത് ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്തായിട്ട് എ വൺ കിട്ടി ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് എടുത്തു കഴിഞ്ഞാൽ ബി വൺ കിട്ടും അപ്പോൾ അതേ കണക്ക് ബാക്കിയുള്ള പോയിന്റ്സ് നമുക്ക് ആർക്ക് കട്ട് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ് ഈ സെയിം സാധനം തന്നെയാണ് നമ്മളിവിടെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തെടുക്കുന്നതാണ് ഓക്കെ ഇതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക ഇതിനെ മുകളിലേക്ക് പ്രൊജക്റ്റ് ചെയ്യുക ഇതിനെ സൈഡിലേക്ക് പ്രൊജക്റ്റ് ചെയ്യുക ഉണ്ടോ ഓരോ പോയിന്റ്സും മുകളിലേക്ക് പ്രൊജക്റ്റ് ചെയ്യുക മറ്റേ പോയിന്റ് അപ്പുറത്ത് തൊട്ടപ്പുറത്തെ പോയിന്റ്സ് തൊട്ടപ്പുറത്തെ ഇതിൽ നിന്ന് വ്യൂവിൽ നിന്നുള്ള ഈ ഓരോ പോയിന്റ്സും നമ്മൾ സൈഡിലേക്ക് പ്രൊജക്റ്റ് ചെയ്യാം അതെല്ലാം കൂടി മീറ്റ് ചെയ്യുന്ന പോയിന്റിൽ നമുക്ക് ഓരോ പോയിന്റ്സ് എ വൺ ഡി വൺ സി വൺ ബി വൺ അതായത് എ ഇവിടുത്തെ എയും ഇവിടുത്തെ എയും തമ്മിൽ മീറ്റ് ചെയ്യുന്ന പോയിന്റിൽ എ വൺ കിട്ടി ഇവിടുത്തെ ഡിയും ഈ ഡിയും തമ്മിൽ മീറ്റ് ചെയ്യുന്ന പോയിന്റിൽ ഡി വൺ കിട്ടി ഈ സിയും ഈ സിയും തമ്മിൽ മീറ്റ് ചെയ്യുന്ന പോയിന്റിൽ നമുക്ക് സി വൺ കിട്ടി ദെൻ ഈ ബിയും ഇവിടുത്തെ ബിയും തമ്മിൽ മീറ്റ് ചെയ്യുന്ന പോയിന്റിൽ ബി വൺ കിട്ടി നമുക്ക് ജോയിൻ ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ ഫൈനൽ ഫ്രണ്ട് വ്യൂ ആയി സോ ദിസ് ഈസ് അവർ ഫൈനൽ ഫ്രണ്ട് വ്യൂ വിത്ത് എപെക്സ് നിയർ ടു വി പി ടേക്ക് എപെക്സ് നിയർ ടു വി പി എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ എടുത്തിരിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ തിരിച്ച് വരച്ചാൽ അതായത് എപെക്സ് ഇപ്പുറത്തെ സൈഡിലേക്ക് ഉള്ള രീതിയിൽ വേണമെങ്കിലും നമുക്ക് വരയ്ക്കാം എപെക്സ് അവേ ഫ്രം വി പി എന്ന് പറയുന്ന കേസാണ് ഈ കാണിച്ചിരിക്കുന്നത് എപെക്സ് എവേ ഫ്രം വി പി എന്നുള്ള കേസുമായി അപ്പോൾ ഈ ഒരു പ്രോബ്ലം ഇവിടെ കംപ്ലീറ്റ് ആയിരിക്കും നെക്സ്റ്റ് പ്രോബ്ലത്തിലേക്ക് പോകാം പ്രോബ്ലം ടു ദറ്റ് ഇസ് എ കോൺ 40 mm ഡയമീറ്റർ ആൻഡ് 50 mm ആക്സസ് ഇസ് റെസ്റ്റിംഗ് ഓൺ വൺ ജനറേറ്റർ ഓൺ എച്ച് പി അതായത് അതിൻ്റെ ജനറേറ്ററിൽ എച്ച് പിയിൽ റെസ്റ്റ് ചെയ്യുന്നു എന്നാണ് പറഞ്ഞേക്കുന്ന ഒരു കോൺ 40 mm ഡയമീറ്റർ ഉള്ള 50 mm ആക്സസ് ലെങ്ത് ഉള്ള ഒരു കോൺ വിച്ച് മേക്സ് 30 degree ഇൻക്ലിനേഷൻ വിത്ത് വി പി അത് 30 degree ഇൻക്ലിനേഷൻ വിത്ത് വി പിയുമായിട്ട് മേക്ക് ചെയ്യുന്നു ഡ്രോ ഇറ്റ്സ് പ്രൊജക്ഷൻ അപ്പോൾ ഇത് നമുക്ക് എന്ത് ചെയ്യാം ആദ്യമേ കോണിനെ നമ്മൾ ആദ്യം എന്ത് ചെയ്യുക എച്ച് പിയിൽ സ്റ്റാൻഡ് ചെയ്യുന്ന രീതിയിൽ വരയ്ക്കുക അതിനുശേഷം അതിനെ നമ്മൾ എന്ത് ചെയ്യുക അതിൻ്റെ ജനറേറ്ററിൽ ലൈ ചെയ്യുന്ന രീതിയിൽ രണ്ടാമത്തെ ഫസ്റ്റ് റൊട്ടേഷനിൽ നമ്മൾ എന്ത് ചെയ്യുക അതിനെ ലൈയിങ് യൂണിറ്റ് ജനറേറ്റർ എന്നുള്ള രീതിയിലുള്ളത് ഫ്രണ്ട് വ്യൂ വരയ്ക്കുക ദെൻ മൂന്നാമത്തെ ഇതിൽ മൂന്നാമത്തെ അതായത് സെക്കൻഡ് റൊട്ടേഷനിൽ നമ്മൾ എന്ത് ചെയ്യുക 30 degree വി പിയുമായി 30 degree ഇൻക്ലിനേഷൻ വരയ്ക്കുക ഫസ്റ്റ് യൂണിറ്റ് ഡ്രോ ദ എക്സ് വൈ ലൈൻ ഇതാണ് സ്റ്റെപ്സ് ആണ് കാണിച്ചിരിക്കുന്നത് സൊല്യൂഷൻ സ്റ്റെപ്സ് ആണ് ഈ കാണിച്ചിരിക്കുന്നത് എക്സ് വൈ ലൈൻ വരയ്ക്കുക സോ ഫസ്റ്റ് ടോപ്പ് വ്യൂ ആണ് നമ്മൾ ആദ്യം വരയ്ക്കുന്നത് എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒബ്ജക്റ്റ് ഈസ് ലൈയിങ് ഓൺ ഒബ്ജക്റ്റ് ഈസ് സ്റ്റാൻഡിങ് ഓൺ എച്ച് പി അപ്പോൾ ടോപ്പ് വ്യൂ നമ്മൾ എന്ത് കാണും സർക്കിൾ കാണും ഓക്കെ അപ്പോൾ എച്ച് പിയിലാണ് വെച്ചിരിക്കുന്നതെന്നുണ്ടായതുകൊണ്ടാണ് നമ്മൾ ടോപ്പ് വ്യൂവിൽ സർക്കിൾ വരയ്ക്കുന്നത് അപ്പോൾ വി പിയിലാണ് വെച്ചിരിക്കുന്നതെന്നുണ്ടെങ്കിൽ ഫ്രണ്ട് വ്യൂവിൽ നമ്മൾ സർക്കിൾ വരച്ചാനേ ഓക്കെ നമ്മൾ ബേസ് ആണ് ആദ്യമേ വരയ്ക്കേണ്ടത് അപ്പോൾ ടോപ്പ് വ്യൂവിൽ സർക്കിൾ വരയ്ക്കുക അതിനുശേഷം അതിനെ ഡിവൈഡ് ചെയ്ത് ജനറേറ്റേഴ്സ് വരച്ചു ടോപ്പ് വ്യൂവിൽ സർക്കിൾ വരച്ചു അതിൻ്റെ സെൻറ്റർ പോയിൻ്റ് മാർക്ക് ചെയ്യണം കോണാണ് അപ്പോൾ അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു അതിനെ ജനറേറ്റേഴ്സ് കൺസ്ട്രക്ഷൻ കൊടുത്തു ഇനി ഇതെല്ലാം പ്രൊജക്റ്റ് ചെയ്യാം നെയിമിംഗ് ചെയ്തതിന് ശേഷം ഈ പോയിന്റ്സ് എല്ലാം ഫ്രണ്ടിലേക്ക് മുകളിലേക്ക് പ്രൊജക്ട് ചെയ്യുക എന്നിട്ട് ഫ്രണ്ട് വ്യൂ വരയ്ക്കുക ഫ്രണ്ട് വ്യൂ വരയ്ക്കുക എക്സ് വൈ ലൈനിൻ്റെ മുകളിലായിട്ട് എക്സ് വൈ ലൈനെ ടച്ച് ചെയ്യുന്ന രീതിയിൽ ഫ്രണ്ട് വ്യൂ വരും എന്തുകൊണ്ട് എക്സ് വൈ ലൈൻ ടച്ച് ചെയ്യുന്നത് ബിക്കോസ് ഇറ്റ് ഈസ് ലൈയിങ് ഓൺ ഇറ്റ് ഈസ് സ്റ്റാൻഡിങ് ഓൺ എച്ച് പി ഇത് ഒബ്ജക്റ്റ് സ്റ്റാൻഡിങ് ഓൺ എച്ച് പി ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യുക ആ ബേസ് എക്സ് വൈ ലൈനിൽ ടച്ച് ചെയ്യുന്ന രീതിയിൽ വരയ്ക്കാം ദെൻ യു നീഡ് ടു ഡ്രോ ദ ജനറേറ്റേഴ്സ് ഇൻ ദ ഫ്രണ്ട് വ്യൂ നെയിം ദ ജനറേറ്റർ ആൻഡ് ദ ബേസ് പോയിന്റ്സ് എപെക്സ് മാർക്ക് ചെയ്യുക ദെൻ ലൈയിങ് ഓൺ ദ ജനറേറ്റർ ആണ് അതായത് രണ്ടാമത്തെ ഫസ്റ്റ് റൊട്ടേഷനിൽ നമ്മൾ എന്ത് ചെയ്യുന്നു അതിനെ ജനറേറ്ററിലേക്ക് ലൈ ചെയ്യിപ്പിച്ചു ഇതേ സെയിം സാധനം തന്നെയാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത് ഇവിടെ ഇതിനകത്ത് വന്ന അതേ ഇത് തന്നെയാണ് നമ്മൾ പുറത്തോട്ട് വരച്ചിരിക്കുന്നത് അതായത് ഒ ഡാഷ് ഇ ഡാഷ് എക്സ് വൈ ലൈനിൽ ടച്ച് ചെയ്യുക അതാണ് ജനറേറ്റർ ടച്ചിങ് എച്ച് പി അപ്പോൾ ആ ഒ ഡാഷ് ഇ ഡാഷ് എക്സ് വൈ ലൈനിൽ ടച്ച് ചെയ്യുന്ന രീതിയിൽ വരച്ചു അപ്പോൾ ഒ ഡാഷ് ഇ ഡാഷിൻ്റെ ലെങ്ത് എടുത്തിട്ട് നമ്മൾ എക്സ് വൈ ലൈനിൽ മാർക്ക് ചെയ്തു അതേ സെയിം
length എടുത്തിട്ട് x y line mark ചെയ്തു then e dash ൽ നിന്നും a dash വരെയുള്ള length compass എടുത്തിട്ട് ഒരു arc വരച്ചു then o dash ൽ നിന്ന് a dash വരെയുള്ള length ഒഴിച്ചിട്ട് ഈ arc കട്ട് ചെയ്തു അപ്പോൾ you will get the cone and you also need to mark the generator points അപ്പോൾ ഈ ഒരു points ഒക്കെ നമുക്ക് മാർക്ക് ചെയ്യണം അതായത് e dash ൽ നിന്നും f dash വരെയുള്ള length എടുത്തിട്ട് f dash d dash എടുക്കുക e dash ൽ നിന്നും c dash വരെയുള്ള length എടുത്തിട്ട് c dash d dash മാർക്ക് ചെയ്യുക then e dash ൽ നിന്നും h dash b dash എടുത്തിട്ട് h dash b dash മാർക്ക് ചെയ്യുക then join these generators with the apex ഇനി അതിൻ്റെ ഈ പോയിൻ്റ്സ് എല്ലാം നേരെ താഴേക്ക് പ്രൊജക്റ്റ് ചെയ്യുക ഒ ഡാഷ് അടക്കം പ്രൊജക്റ്റ് ചെയ്യുക അതിനുശേഷം ഈ ടോപ്പ് വ്യൂ നമ്മൾ സൈഡിലേക്ക് പ്രൊജക്റ്റ് ചെയ്യുക അടുത്ത നെക്സ്റ്റ് പ്രീവിയസ് ടോപ്പ് വ്യൂ നിന്ന് പ്രീവിയസ് ടോപ്പ് വ്യൂവിൽ നിന്നും സൈഡിലേക്ക് അടുത്ത സെക്കൻഡ് ഫസ്റ്റ് റൊട്ടേഷൻ്റെ ടോപ്പ് വ്യൂയിലേക്ക് പ്രൊജക്റ്റ് ചെയ്യുക എല്ലാ പോയിൻ്റ്സും പ്രൊജക്റ്റ് ചെയ്യണം അപ്പോൾ അതും നേരത്തെ ഫ്രണ്ട് വ്യൂവിൻ്റെ പ്രൊജക്ഷൻ ലൈനും ആയിട്ട് കട്ടാവുന്ന പോയിൻ്റ്സ് എല്ലാം മാർക്ക് ചെയ്യുക അതായത് ഇപ്പോൾ ജി ഇവിടെ നിന്ന് ജി ആണ് വരുന്നത് ഇവിടുത്തെ ജി എന്ന് പറയുന്നത് ഇതാണ് ദെൻ ഇവിടുത്തെ എച്ചും എഫും പോകുന്ന ലൈൻ ഇതാണ് ആ എച്ച് എഫും വരുന്ന എഫ് വരുന്നത് ഈ ലൈനാണ് സോ ഇവിടെ എഫ് ആയിരിക്കും എച്ച് വരുന്നത് നമുക്ക് ഇവിടെ വരും എച്ച് വരും ദെൻ എ എന്ന് പറയുന്നത് ഇവിടെ വരും എ എന്ന് പറയുന്നത് ഇവിടുത്തെ എയും കൂടി മീറ്റ് ചെയ്യുന്ന ഈ പോയിൻ്റാണ് ദെൻ ഇ എന്ന് പറയുന്നത് ഈ ഒരു പോയിൻ്റിലാണ് ഇ മീറ്റ് ചെയ്യുന്നത് ദെൻ ബി എന്ന് പറയുന്നത് ഇവിടെ നിന്ന് വന്നതിന് ശേഷം ബി ഇവിടുത്തെ ബി ആയിട്ട് മീറ്റ് ചെയ്യുന്നത് ഈ ഒരു പോയിന്റിലാണ് ബി മീറ്റ് ചെയ്യുന്നത് ഡി എന്ന് പറയുന്നത് ഇവിടെ നിന്ന് ഇവിടെ നിന്ന് ഡി വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു പോയിന്റുമായിട്ടാണ് ഡി മീറ്റ് ചെയ്യുന്നത് ഇവിടെയാണ് ഡി വരുന്നത് ദെൻ സി അപ്പോൾ ഇതൊന്ന് മാർക്ക് ചെയ്ത് നോക്കാം എപെക്സ് ഒ അത് തന്നെയാണ് വരുന്നത് ദെൻ ഇത് മാർക്ക് ചെയ്യുമ്പോൾ നമുക്കൊരു എലിപ്സ് ആയിരിക്കും കിട്ടുക അത് ഒ ആയിട്ട് മീറ്റ് ചെയ്യിക്കുക നെക്സ്റ്റ് അടുത്ത വ്യൂവിലാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത് 30° ഇൻക്ലിനേഷൻ വിത്ത് വി പി മാർക്ക് ചെയ്യാൻ പോകുന്നത് this particular object is the axis is making an angle of axis at 30° inclination with vp and axis resting on one generator on hp which makes an 30° inclination with vp vp my 30° inclination make here here axis anengi or generator random one thaniyana adu random end cheyunu 30° inclination with random one thaniyana varunathu adu 30° inclination with vp make cheyina reethile varaka അപ്പോൾ ഇതാണ് അപ്പോൾ അതിൻ്റെ സ്റ്റെപ്സ് എല്ലാം വായിച്ച് നോക്കുക എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നോക്കുക അപ്പോൾ ഇതിൻ്റെ കറസ്പോണ്ടിങ് ഇനി ഫ്രണ്ട് വ്യൂ ആണ് വരയ്ക്കേണ്ടത് ഇത് നല്ലിലേക്ക് പ്രൊജക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫ്രണ്ട് വ്യൂ കിട്ടും അതിന് മുന്നേ നമ്മൾ ഈ ഒരു ആക്സസ് മാർക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതേ സെയിം ഒബ്ജക്റ്റിനെ അതേപോലെ തന്നെ എടുത്ത് ഇവിടെ വരയ്ക്കുക അതാണ് ചെയ്യേണ്ടത് അതായത് ഒ വൺ നമ്മളിവിടെ എടുത്തു ഒ വൺ ഇവിടെ എടുത്തു ഒ വൺ ടു ഇ വൺ വരെയുള്ള ഡിസ്റ്റൻസ് നമുക്ക് അറിഞ്ഞ് ഈ പോയിന്റ് ഇ വൺ കിട്ടി അതിനുശേഷം എ വൺ നമുക്ക് മാർക്ക് ചെയ്യാൻ പറ്റി എ വൺ ഇവിടെ കിട്ടി ദെൻ അങ്ങനെ എല്ലാ പോയിൻറ്സും കറസ്പോണ്ടിങ് ടു ഒ വൺ ആൻഡ് എ വൺ ബാക്കി പോയിൻറ്സുകൾ നമ്മൾ ആർക്ക് കട്ട് ചെയ്ത് കണ്ടുപിടിക്കുക മെഷർമെൻ്റ് എടുത്ത് കോമ്പസിലെടുത്ത് നമുക്ക് ആർക്ക് കട്ട് ചെയ്തിട്ട് അതേ ഒരു ഇതേ കോണിൻ്റെ തന്നെ ഒരു റെപ്ലിക്ക ഇവിടെ ക്രിയേറ്റ് ചെയ്യാം എല്ലാ പോയിൻറ്സും എന്നിട്ട് മാർക്ക് ചെയ്യുക ദെൻ മുകളിലേക്ക് പ്രൊജക്റ്റ് ചെയ്യാം ഇവിടെ നിന്ന് ഫ്രണ്ട് വ്യൂ നിന്നും സൈഡ് വ്യൂയിലേക്ക് പ്രൊജക്റ്റ് ചെയ്യുക സൈഡിലേക്ക് പ്രൊജക്റ്റ് ചെയ്യുക അപ്പോൾ അത് മീറ്റ് ചെയ്യുന്ന പോയിൻസിൽ നമുക്ക് നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് അത് ജിയും ജി മീറ്റ് ചെയ്യുന്ന പോയിന്റ് എച്ച് എച്ച് വണ് മീറ്റ് ചെയ്യുന്ന അങ്ങനെ എല്ലാം മീറ്റ് ചെയ്യുന്ന പോയിൻറ്സ് എടുത്തിട്ടാണ് നമ്മളത് ഇത് വരച്ചേക്കുന്നത് അപ്പോൾ ഇത് നമ്മൾ വരച്ച് പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നമുക്കിതിങ്ങനെ കിട്ടുള്ളൂ അപ്പോൾ എത്രത്തോളം വരയ്ക്കും നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നു അതിനനുസരിച്ച് നിങ്ങൾ ഷാർപ്പാവുന്നതാണ് അപ്പോൾ നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നോക്കാം ഇത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു എ സിലിണ്ടർ 40mm ഡയമീറ്റർ ആൻഡ് 50mm ആക്സിസ് ഇസ് റെസ്റ്റിംഗ് ഓൺ വൺ പോയിന്റ് ഓഫ് എ ബേസ് സർക്കിൾ ഓൺ വി പി while its axis makes 45° with vp and front view of the axis 35° with hp draw the projection appo ivda namakkullathu or cylinder aanu 40mm diameter and 50mm axis is resting on one point of the base circle on vp or base illa base circle de or point vp il rest cheyunu nalla reethilana parayunnathu appo hp il alla ivda vp il aanu rest cheyunnathu appo front view il namakku endu kaanam circle kaanam okay ഓക്കെ ബേസ് സർക്കിൾ ഓൺ വി പി വൈ ഇറ്റ്സ് ആക്സസ് മേക്സ് 45° വിത്ത് വി പി ആക്സസ് 45° വിത്ത് വി പി മേക്ക് ചെയ്യണം അതായത് നമ്മൾ എന്ത് ചെയ്യണം ഇൻക്ലിനേഷൻ വിത്ത് വി പി ആണ് ഫസ്റ്റ് കൊടുക്കേണ്ടത് ഫസ്റ്റ് റൊട്ടേഷനിൽ ചെയ്യേണ്ടത് ദെൻ ആൻഡ് ഫ്രണ്ട് വ്യൂ ഓഫ് ദ ആക്സസ് 35° വിത്ത് എച്ച് പി ലാസ്റ്റ് വരുന്ന കേസാണ് ഫ്രണ്ട് വ്യൂ ഓഫ് ദ ആക്സസ് ഷുഡ് ബി 45° വിത്ത് എച്ച് പി അപ്പോൾ ഇതെങ്ങനെയാണ് വരയ്ക്കുന്നതെന്നുള്ളത് നോക്കാം അതിൻ്റെ സ്റ്റെപ്സ് കാണിച്ചിട്ടുണ്ട് എങ്ങനെയാണ് വരയ്ക്കുന്നതെന്നുള്ള അതിൻ്റെ സ്റ്റെപ്സ് ബൈ സ്റ്റെപ്സ് പ്രൊസീജിയർ കാണിച്ചിട്ടുണ്ട് നെക്സ്റ്റ് ഫസ്റ്റ് യു നീറ്റ് ടു ഡ്രോ ദ എക്സ് വൈ ലൈൻ ദെൻ വി പിയിലാണ് ലൈ ചെയ്യുന്നത് സ്റ്റാൻഡ് ചെയ്യുന്നത് വി പിയിൽ സ്റ്റാൻഡ് ചെയ്യുന്നതായതുകൊണ്ട് ഫ്രണ്ട് വ്യൂവിൽ സർക്കിൾ നമുക്ക് വരുന്നത് വി പിയിലായിരിക്കും സോ യൂണിറ്റ് ഡ്രോ ദ സർക്കിൾ ഫസ്റ്റ് ആദ്യമേ സർക്കിളാണ് വരയ്ക്കേണ്ടത് അത് ഡിവൈഡ് ചെയ്യുക അതിന് താഴേക്ക് പ്രൊജക്റ്റ് ചെയ്യുക സിലിണ്ടർ ആണ് സിലിണ്ടർ ആകുമ്പോൾ നമുക്ക് ടോപ്പ് വ്യൂവിൽ റെക്ടാംഗിൾ ആയിരിക്കും കാണുന്നത് എല്ലാ പോയിൻസും മാർക്ക് ചെയ്യുക
അതിനുശേഷം ആക്സസ് മേക്കിംഗ് ആൻ ആംഗിൾ ഓഫ് 45 ഡിഗ്രി ആണ് വിത്ത് വി പി. ആക്സസ് മേക്കിംഗ് ആൻ ആംഗിൾ ഓഫ് 45 ഡിഗ്രി വിത്ത് വി പി ആണ്. അപ്പോൾ അതിന് പ്രകാരം നമ്മൾ എന്ത് ചെയ്യണം, ഒബ്ജക്റ്റിനെ ഇതിപ്പോൾ ആക്സസ് ആയിട്ട് വരയ്ക്കേണ്ട, നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒബ്ജക്റ്റിൻ്റെ ഈ എ സി എന്ന് പറയുന്ന ലൈൻ ഉണ്ടല്ലോ, ഈ എ സി എന്ന് പറയുന്ന ലൈൻ ഇവിടെ വരയ്ക്കുമ്പോൾ 45 ഡിഗ്രി എടുത്ത് വരച്ചാൽ മതി. അത് 45 ഡിഗ്രി ആയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ആക്സസ് എന്താവും, 45 ഡിഗ്രി ആവും. ബി സി എ സി 45 ഡിഗ്രി എടുത്ത് വരയ്ക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. എ സി 45 ഡിഗ്രി ആണെന്നുണ്ടെങ്കിൽ ആക്സസ് നമുക്ക് ഓട്ടോമാറ്റിക്കലി 45 ഡിഗ്രി കാണാം. അത് രണ്ടും തമ്മിൽ, ഈ രണ്ട് ആംഗിളും തമ്മിൽ ഒരു ആംഗിളിൻ്റെ സമം എന്ന് പറയുന്നത് 90 ഡിഗ്രി ആയിരിക്കും. കാരണം ഇവിദ ഓൾറെഡി 90 ഡിഗ്രി ഉണ്ട്. സം ഓഫ് ഓൾ ദ ആംഗിൾസ് ഓഫ് എ ട്രയാംഗിൾ എന്ന് പറയുന്നത് 180 ഡിഗ്രിയാണ്. അപ്പോൾ ഇതെല്ലാം കൂടി സമം 180 ഡിഗ്രി വരും. ഇത് ഓൾറെഡി 90 ഡിഗ്രി ആയതുകൊണ്ട് ആക്സിസിൻ്റെ ഇൻക്ലിനേഷനും ബേസിൻ്റെ ഇൻക്ലിനേഷനും തമ്മിൽ എപ്പോഴും സമ 90 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ആക്സിസ് 30 ഡിഗ്രി എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ബേസ് 60 ഡിഗ്രി എടുത്തങ്ങ് വരച്ചാൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ പോയിന്റ് കറക്റ്റ് ആയിട്ട് കിട്ടുകയും ചെയ്യും. സി എന്ന് പറയുന്ന പോയിന്റ് നമ്മൾ എടുക്കുക, സി എന്ന് പറയുന്ന പോയിന്റ് എടുത്ത് ഇവിടെ മാർക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ രീതിയിലാണ് ഫസ്റ്റ് റൊട്ടേഷൻ ചെയ്യേണ്ടത്. ഇനി അപ്പോൾ അതിൻ്റെ നെയിമിംഗ് എല്ലാം അതേ കണക്കന്നെ വരയ്ക്കുക. നമുക്ക് ഇതിൻ്റെ ലെങ്ത് ഒക്കെ എടുത്ത് മാർക്ക് ചെയ്യുക. ഓക്കെ, അതിനുശേഷം അടുത്ത പ്രൊജക്റ്റ് ചെയ്യുക. ഓക്കെ, ഇത് പ്രൊജക്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രീവിയസ് ഫ്രണ്ട് വ്യൂവിൽ നിന്നും സൈഡിലേക്ക് പ്രൊജക്റ്റ് ചെയ്യുക. അപ്പോൾ പുതിയ ഫ്രണ്ട് വ്യൂ നമുക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ, എല്ലാ പോയിൻസും എയും ബിയും സിയും ഡിയും ആണ് ഇപ്പോൾ കാണിച്ചിരിക്കുന്നത്. അത് ഓരോ പോയിൻസ് നമുക്ക് എന്ത് ചെയ്യുന്നു, ഈ കറസ്പോണ്ടിങ് എന്ന് പറയുന്ന ഇവിടുന്ന് എ വരുന്നതും ഇവിടുത്തെ എയും കൂടി മീറ്റ് ചെയ്യുന്ന പോയിൻ്റ് ഇതാണ്. സി ഇവിടെ നിന്ന് വരുന്ന സിയും ഈ സിയും കൂടി മീറ്റ് ചെയ്യുന്ന പോയിൻ്റ് ഇതാണ്. ഡി എന്ന് പറയുന്നത് ഇവിടുത്തെ വരുന്ന ഡിയും ഇവിടുത്തെ ഡിയും തമ്മിൽ മീറ്റ് ചെയ്യുന്ന പോയിൻ്റ് ഇതാണ്. പി എന്ന് പറയുന്നത് ഇത് മീറ്റ്. അത് നെയിമിങ് കംപ്ലീറ്റ് ചെയ്യുക. അതിനൊക്കെ 1, 2, 3, 4 നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നു. രണ്ട് സർക്കിള് കിട്ടും, രണ്ട് എലിപ്സ് ആണ് കിട്ടുന്നത്. അത് തമ്മിൽ ജോയിൻ ചെയ്യുക. വിസിബിൾ ലൈനും ഹിഡൻ ലൈനും ശ്രദ്ധിച്ചോളാം. നെക്സ്റ്റ് 35 ഡിഗ്രി ഫ്രണ്ട് വ്യൂ ഓഫ് ദ ആക്സസ്, 35 ഡിഗ്രി വിത്ത് എച്ച് പി എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ 35 ഡിഗ്രി എടുത്തൊരു ലൈൻ വരയ്ക്കുക. ഫ്രണ്ട് വ്യൂ ഓഫ് ദ ആക്സസ് ആണ്, അല്ലാതെ ആക്സസ് 35 ഡിഗ്രി അല്ല. കാരണം ഇവിടെ ആക്സസ് ഓൾറെഡി 45 ഡിഗ്രി മേക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ ആക്സസ് 35 ഡിഗ്രി കൂടി മേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആക്സസ് ഇൻക്ലൈൻ ടു ബോത്ത് എച്ച് പി വി പി എന്നുള്ള കേസ് വരും. അപ്പോൾ ഒരിക്കലും നമുക്ക് ട്രൂ ഇൻക്ലിനേഷൻ കിട്ടില്ല. ഇപ്പോൾ ഇവിടെ അങ്ങനെയല്ല പറഞ്ഞേക്കുന്നത്, ഇവിടെ പറഞ്ഞേക്കുന്ന ആക്സസിൻ്റെ ഫ്രണ്ട് വ്യൂ ഓഫ് ദ ആക്സസ് ആണ് 35 ഡിഗ്രി മേക്ക് ചെയ്യുന്നത്. അപ്പോൾ അത് അതേ കണക്ക് തന്നെ അങ്ങ് എടുത്ത് വരച്ചാൽ മതി. 35 ഡിഗ്രി എടുത്ത് ലൈൻ വരച്ചിട്ട് ഈ സിലിണ്ടറിൻ്റെ അതേ ഡയമെൻഷൻ നമ്മൾ എന്ത് ചെയ്യുക, ഇത് അതേ ഡയമെൻഷനിൽ ഇവിടെ എടുത്ത് വരയ്ക്കുക. ഇവിടെ റീപ്രൊഡ്യൂസ് ചെയ്തെടുക്കുക, ഇതേ സെയിം ഡ്രോയിങ് ഇവിടെ റീപ്രൊഡ്യൂസ് ചെയ്തെടുക്കുക. അതിന് കോമ്പസും പെൻസിലും കോമ്പസും ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഓരോ പോയിൻറ്റ്സ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നതാണ്. നെക്സ്റ്റ് അത് താഴേക്ക് പ്രൊജക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫൈനൽ ടോപ്പ് വ്യൂ നമുക്ക് കിട്ടുന്നതായിരിക്കും. സോ ദിസ് വിൽ ബി ദ ഫൈനൽ ടോപ്പ് വ്യൂ. ഓക്കെ, വ്യക്തമാണെന്ന് വിചാരിക്കുന്നു. ഇത് നമ്മൾ പ്രൊജക്ട് ചെയ്താൽ മാത്രമേ ഉള്ളൂ. ഇപ്പോഴത്തെ സൈഡിൽ നിന്ന് സൈഡിലേക്ക് പ്രൊജക്ട് ചെയ്ത് രണ്ടും കൂടി മീറ്റ് ചെയ്യുന്ന പോയിൻസിൽ നമ്മൾ പോയിൻറ്റ്സ് കണ്ടുപിടിച്ച് ചെയ്യാം. ഓക്കെ, എയും തമ്മിൽ മീറ്റ് ചെയ്യുന്നു, ബിയും ബിയും, അത് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കും. ഇപ്പം ക്ലിയർ ആണെന്ന് വിചാരിക്കും. നമ്മൾ ഒന്ന് രണ്ട് പ്രാവശ്യം ചെയ്യുമ്പോൾ മാത്രമേ അത് തറമായിട്ട് കിട്ടുകയുള്ളൂ. നെക്സ്റ്റ്, എ സ്ക്വയർ പിരമിഡ് 30 mm ബേസ് സൈഡ് ആൻഡ് 50 mm ലോങ് ആക്സിസ് ഈസ് റെസ്റ്റിംഗ് ഓൺ ഇസ് എപെക്സ് ഓൺ എച്ച് പി സച്ച് ദാറ്റ് ഇറ്റ്സ് വൺ സ്ലാൻഡ് എഡ്ജ് ഇസ് വെർട്ടിക്കൽ ആൻഡ് എ ട്രയാംഗുലർ ഫേസ് ത്രൂ ഇറ്റ് ഈസ് പെർപെൻഡിക്കുലർ വി പി ഡ്രോ ഇറ്റ്സ് പ്രൊജക്ഷൻസ്. നമുക്കിവിടെ തന്നിട്ടുള്ളത് ഒരു സ്ക്വയർ പിരമിഡാണ്. സ്ക്വയർ പിരമിഡ് 30 mm ബേസ് സൈഡ് ആൻഡ് 50 mm ലോങ് ആക്സിസ് ഇസ് റെസ്റ്റിംഗ് ഓൺ ഇസ് എപെക്സ് ഓൺ എച്ച് പി. എപെക്സ് എച്ച് പിയിൽ റെസ്റ്റ് ചെയ്യുന്നു എന്നുള്ള രീതിയിലാണ് പറയുന്നത്. സച്ച് ദാറ്റ് ഇറ്റ്സ് വൺ സ്ലാൻഡ് എഡ്ജ് ഇസ് വെർട്ടിക്കൽ, സ്ലാൻഡ് എഡ്ജ് വെർട്ടിക്കൽ ആണ്, ആൻഡ് എ ട്രയാംഗുലർ ഫേസ് ത്രൂ ഇറ്റ് ഈസ് പെർപെൻഡിക്കുലർ ടു വി പി. ഇത് വരയ്ക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഫസ്റ്റ് യൂണിറ്റ് എക്സ്പ്ലെയിൻ സ്ക്വയർ പിരമിഡ് വരയ്ക്കാം. സ്ക്വയർ പിരമിഡിൻ്റെ ടോപ്പ് വ്യൂവിൽ നമുക്ക് എന്തായിരിക്കും കാണുന്നത്, സ്ക്വയർ ആയിരിക്കും. അപ്പോൾ എപെക്സ് താഴെ ഗ്രൗണ്ട് ടച്ച് ചെയ്യുന്ന രീതിയിലാണ് വരുന്നത്. ഓക്കെ, അപ്സൈഡ് ഡൗൺ ആണ് വെച്ചിരിക്കുന്നത് പിരമിഡ്. അപ്പോൾ നമുക്ക് ടോപ്പ് വ്യൂവിൽ നമുക്ക് ആ സ്ലാൻഡ് എഡ്ജസ് കാണാൻ പറ്റില്ല. അതാണ് അതുകൊണ്ടാണ് നമ്മൾ ഡോട്ടിട്ട് കാണിച്ചിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഡോട്ടിട്ട് കാണിച്ചത്, ഇത് തലകുത്തിയാണ് വെച്ചിരിക്കുന്നത്. എപെക്സ് താഴെ വരുന്ന രീതിയിലാണ് വെച്ചിരിക്കുന്നത്. ഈ ബേസ് എന്ന് പറയുന്ന മുകളിൽ വരുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ടോപ്പ് വ്യൂവിൽ നമുക്ക് സ്ക്വയർ കാണാൻ പറ്റും, പക്ഷേ ആ സ്റ്റാൻഡ് എഡ്ജ് നമുക്ക് കാണാൻ കഴിയില്ല. കണ്ടോ, ഫ്രണ്ട് വ്യൂ ഈ രീതിയിൽ വരും. എപെക്സ് താഴെ വന്നു, ഒ എന്ന് പറയുന്ന എപെക്സ് എച്ച് പിയിൽ ടച്ച് ചെയ്യുന്ന രീതിയിൽ വന്നു. ദെൻ
ABCD base നമുക്ക് മുകളിൽ വന്നു. നെക്സ്റ്റ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഒരു ജനറേറ്റർ ഒരു ജനറേറ്ററിൽ അല്ല ഒരു സ്റ്റാൻഡേർഡ്ജ് വെർട്ടിക്കൽ ആവുന്ന രീതിയിൽ ഓക്കെ ഇത് ഒരു സ്റ്റാൻഡേർഡ്ജ് വെർട്ടിക്കൽ ആവുന്നു സ്റ്റാൻഡേർഡ്ജ് ഇസ് വെർട്ടിക്കൽ അപ്പോൾ നമ്മൾ ഈ ഒരു സ്റ്റാൻഡേർഡ്ജ് അതായത് എ എന്ന് പറയുന്ന സ്റ്റാൻഡേർഡ്ജ് നമ്മുടെ വെർട്ടിക്കലാക്കി എ എന്ന് പറയുന്ന സ്റ്റാൻഡേർഡ്ജിനെ വെർട്ടിക്കലാക്കിയതിന് ശേഷം നമ്മൾ അതിൻ്റെ കറസ്പോണ്ടിങ് ടോപ്പ് വിവരിച്ചു സെയിം തന്നെയാണ് വേറെ ഡയമെൻഷൻ ചേഞ്ച് ഒന്നുമില്ല ജസ്റ്റ് വി മെയ്ഡ് ദ സ്റ്റാൻഡേർഡ്ജ് എയോ പെർപെൻഡിക്കുലർ ടു എക്സ് വൈ ലൈൻ വി മെയ്ഡ് ദ സ്റ്റാൻഡേർഡ്ജ് എയോ പെർപെൻഡിക്കുലർ ടു എക്സ് വൈ ലൈൻ അപ്പോൾ ഇതിനെ പെർപെൻഡിക്കുലർ ആക്കി ആദ്യം വരച്ചു അതിനുശേഷം ബാക്കി എ ഡാഷിൽ നിന്ന് സി ഡാഷ് വരെ ലെങ്ത് എടുത്ത് ഒരു ആർക്ക് കട്ട് ചെയ്തു എ ഡാഷിൽ വെച്ചിട്ട് ഒരു ആർക്ക് കട്ട് ചെയ്തു എ ഡാഷിൽ നിന്ന് ഇങ്ങോട്ട് ആർക്ക് കട്ട് ചെയ്തു ദെൻ ഒ ഡാഷ് ടു സി ഡാഷ് ലെങ്ത് കോമ്പസിൽ എടുത്തിട്ട് ഒ ഡാഷിൽ വെച്ചിട്ട് ആർക്ക് കട്ട് ചെയ്തു ഇവിടേക്ക് ആർക്ക് കട്ട് ചെയ്യുമ്പോൾ സി ഡാഷ് കിട്ടും ഇത് രണ്ട് ആർക്കും കൂടി മീറ്റ് ചെയ്യുന്ന പോയിന്റിൽ സി ഡാഷ് കിട്ടി ബാക്കി എ ഡാഷ് സി ഡാഷ് മെഷർമെൻറ്റ് എടുത്ത് അതിൻ്റെ കറക്റ്റ് സെൻറ്റർ പോയിന്റിൽ ബി ഡാഷ് ഡി ഡാഷും കിട്ടും ഇനി ഇത് താഴേക്ക് പ്രൊജക്റ്റ് ചെയ്യാം തൊട്ട് മുന്നത്തെ ടോപ്പ് വ്യൂവിൽ നിന്ന് സൈഡിലേക്ക് പ്രൊജക്റ്റ് ചെയ്യാം ഇനി പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ എയും എയും പുതിയ ടോപ്പ് വ്യൂവിൽ നിന്നുള്ള പഴയ ടോപ്പ് വ്യൂ എന്നുള്ള എയും പുതിയ ഫ്രണ്ട് വ്യൂവിൽ നിന്നുള്ള എയും കൂടി തമ്മിൽ മീറ്റ് ചെയ്യുന്ന പോയിന്റിൽ എ മാർക്ക് ചെയ്യുക ബിയും ബിയും മാർക്ക് ചെയ്യുക ഡിയും ഡിയും മാർക്ക് ചെയ്യുക അങ്ങനെ എല്ലാ പോയിന്റ്സും നമുക്ക് മാർക്ക് ചെയ്ത് കിട്ടും This will be our new top view. പുതിയ ടോപ്പ് വ്യൂ ഇങ്ങനെയായിരിക്കും വരുന്നത് ഈ ഒരു പോയിന്റിലായിരിക്കും നമുക്ക് ബി ഡാഷ് വരുന്നത് ബി വരുന്നത് ബി ഇവിടുത്തെ ബിയും ഇവിടുത്തെ ബിയും തമ്മിൽ മീറ്റ് ചെയ്യുന്ന ഈ പോയിന്റ് ആണ് ഇവിടുത്തെ ബിയും ഇവിടുത്തെ ബിയും തമ്മിൽ മീറ്റ് ചെയ്യുന്ന പോയിന്റ് ഈ ഒ എന്ന് പറയുന്നത് ഇവിടെ വന്നു കേട്ടോ ഒ എന്ന് പറയുന്ന പോയിന്റ് ഇവിടെ വന്നു ഇവിടെ ഇവിടെയാണ് ബി വരുന്നത് കേട്ടോ മാർക്ക് ചെയ്ത മിസ്റ്റേക്കാണ് ഇവിടെയാണ് ബി വരുന്നത് ഇവിടെ എ വൺ ഒ വൺ വന്നു ഇവിടെ ഡി വൺ ഇവിടെ സി വൺ ഇവിടെ ബി വരും അപ്പോൾ ഇതിനെ ഇപ്പോൾ ലാസ്റ്റ് എന്ത് ചെയ്യുന്നു ലാസ്റ്റ് പറഞ്ഞ സസ്റ്റൈറ്റ് വൺ സ്റ്റാൻഡേർഡ് ഇസ് വെർട്ടിക്കൽ അതിൻ്റെ ട്രയാംഗുലർ ഫേസ് ത്രൂ ഇറ്റ് ഇസ് പെർപെൻഡിക്കുലർ ടു വി പി അതിലുള്ള ഒരു ട്രയാംഗുലർ ഫേസ് വി പിക്ക് പെർപെൻഡിലാക്കി വെക്കണം എന്നുള്ള ഇതിൽ പറയുന്നു അപ്പം അതാണ് ലാസ്റ്റ് നമ്മൾ കാണിച്ചിരിക്കുന്നത് ട്രയാംഗുലർ ഫേസ് ഇസ് മെയ്ഡ് പെർപെൻഡിക്കുലർ ടു വി പി ലാസ്റ്റ് നമ്മൾ ട്രയാംഗുലർ ഫേസിന് വി പിക്ക് പെർപെൻഡിക്കുലർ ആക്കുന്നു ഇത് കണ്ടോ ഇത് നമ്മൾ ട്രയാംഗുലർ ഫേസ് വന്നേക്കുന്ന എ ഒ വൺ ഡി വൺ എന്ന് പറയുന്ന ട്രയാംഗുലർ ഫേസാണ് അതായത് ഈ ഒരു എ ഒ ഡി എന്ന് പറയുന്ന ട്രയാംഗുലർ ഫേസിന് നമ്മൾ വി പിക്ക് പെർപെൻഡിക്കുലറാക്കി വെച്ചു എ ഒ ഡി നമുക്ക് ഈ ഈ എഡ്ജ് ഉണ്ടല്ലോ ഈ ട്രയാംഗിൾ ഇവിടെ ഒരു ട്രയാംഗിൾ ആണ് വരുന്നത് ഈ ട്രയാംഗുലർ ഫേസ് നമ്മൾ വി പിക്ക് പെർപെൻഡിക്കുലറാക്കി വെച്ചു അതിനുശേഷം അത് പ്രൊജക്റ്റ് ചെയ്തു പ്രീവിയസ് ഫ്രണ്ട് വ്യൂന്ന് സൈഡിലേക്ക് പ്രൊജക്റ്റ് ചെയ്തു നമുക്ക് ഫൈനൽ കിട്ടുന്ന ഡ്രോയിങ് ഈ ഒരു രീതിയിലായിരിക്കും വരുന്നത് ഓക്കെ അപ്പോൾ ഇത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു ഇത് വരച്ച് നോക്കുക ഡയറക്റ്റ് പ്രൊജക്റ്റ് ചെയ്ത് വരയ്ക്കണമെന്നേ ഉള്ളൂ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ലാസ്റ്റ് സെൻറ്റൻസ് പറഞ്ഞേക്കുന്നത് അതിൻ്റെ ട്രയാംഗുലർ ഫേസ് ത്രൂ ഇറ്റ് ഈസ് പെർപെൻഡിക്കുലർ ടു വി പി അതായത് നമുക്ക് എ ഒ വൺ ഡി വൺ ആണ് നമ്മൾ ട്രയാംഗുലർ ഫേസ് ആയിട്ട് ഇവിടെ എടുത്തിരിക്കുന്നത് അതായത് നമുക്ക് ആ ഇതിലാണ് നമുക്ക് വെർട്ടിക്കലായിട്ട് വന്നേക്കുന്നത് ആ ട്രയാംഗുലർ ഫേസ് തന്നെയാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത് നമുക്ക് ഇതായിട്ട് എടുത്തിരിക്കുന്നത് എ ഒ വൺ ഡി വൺ ആണ് നമ്മൾ ഇതിന് വി പിക്ക് പെർപെൻഡിക്കുലായിട്ട് എടുത്തിരിക്കുന്നത് ട്രയാംഗുലർ ഫേസ് എ ഒ വൺ ഡി വൺ എന്ന് പറയുന്ന ഈ ലൈനിനെ നമ്മൾ പെർപെൻഡിക്കുലറാക്കി വെച്ചിട്ട് ബാക്കി അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ട് ബാക്കി പോയിൻസ് എല്ലാം കണ്ടുപിടിക്കും അതായത് എയും ഒ വൺ ഡി വൺ നമുക്ക് മെഷർമെൻ്റ് എടുത്ത് പെർപെൻഡിക്കുലറാക്കി വരയ്ക്കാം അതിനുശേഷം ഡി വൺ ടു സി വൺ ലൈൻ എടുത്ത് ലെങ്ത് എടുത്തിട്ട് കോമ്പസിൽ എടുത്തിട്ട് ആർക്ക് കട്ട് ചെയ്യുക ദെൻ ഒ വൺ ടു സി വൺ ലെങ്ത് എടുത്തിട്ട് ആർക്ക് കട്ട് ചെയ്യുമ്പോൾ സി വൺ എന്ന് പറയുന്ന പോയിന്റ് കിട്ടും അതിനൊക്കെ തന്നെ ബി വൺ എന്ന് പറയുന്ന പോയിന്റ് ഇവിടെയാണ് അത് ഒ വൺ ടു ബി വൺ ലെങ്ത് എടുത്തിട്ട് ആർക്ക് കട്ട് ചെയ്യുന്നു സി വൺ ടു ബി വൺ ലെങ്ത് എടുത്തിട്ട് ആർക്ക് കട്ട് ചെയ്യുന്നു നമുക്ക് ബി വൺ എന്ന് പറയുന്ന പോയിന്റ് കിട്ടും ഇതെല്ലാം കിട്ടിയതിന് ശേഷം നമ്മൾ പ്രൊജക്റ്റ് ചെയ്യുക അതിൻ്റെ കറസ്പോണ്ടിങ് ഫ്രണ്ട് വ്യൂ കിട്ടും നെക്സ്റ്റ് ക്യൂബിൻ്റെ ഒരു പ്രോബ്ലം ആണ് എ ക്യൂബ് ഓഫ് 50 mm ലോങ് എഡ്ജ് ഇസ് സോ പ്ലേസ്ഡ് ഓൺ എച്ച് പി ഓൺ വൺ ഓഫ് ദ കോണർ ദാറ്റ് എ ബോഡി ഡയഗണൽ ഈസ് പാരലൽ ടു എച്ച് പി ആൻഡ് പെർപെൻഡിക്കുലർ ടു വി പി ഡ്രോ ഇറ്റ്സ് പ്രൊജക്ഷൻ അപ്പോൾ അതിൻ്റെ സ്റ്റെപ്സ് ആണ് കാണിച്ചിരിക്കുന്നത് ഫസ്റ്റ് നമ്മൾ ഇത് ക്ലാസ് ചെയ്തിട്ടുള്ള പ്രോബ്ലം ആണ് നമുക്ക് എക്സ് വൈ ലൈൻ വരയ്ക്കുക അതിനുശേഷം ക്യൂബിൻ്റെ ടോപ്പ് വ്യൂ ക്യൂബിൻ്റെ ടോപ്പ് വ്യൂ ഈ രീതിയിൽ വരയ്ക്കുക ക്യൂബിൻ്റെ ഫ്രണ്ട് വ്യൂ വരയ്ക്കുക എല്ലാ സൈസും 50 mm എടുത്തിട്ടാണ് നമ്മൾ വരയ്ക്കുന്നത് കാരണം ക്യൂബ് 50 mm ആണ് അപ്പോൾ ഇതെല്ലാം 50 mm ആണ് എടുത്ത് വരയ്ക്കേണ്ടത് ഹൈറ്റും 50 mm ആണ് വരുന്നുണ്ട് അപ്പോൾ നമ്മൾ എന്തുകൊണ്ട് ഇതിങ്ങനെ വരച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അടുത്തതിൽ നമ്മൾ കോർണറിൽ റെസ്റ്റ് ചെയ്താണ് വയ്ക്കാൻ പോകുന്നത് കാരണം വൺ കോർണർ എന്ന് പറഞ്ഞതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത് ഈ രീതിയിൽ ടോപ്പ് വ്യൂ വരച്ചത് ഫസ്റ്റ് ടോപ്പ് വ്യൂ വരച്ചത് ഓക്കെ അപ്പോൾ എച്ച് ബിയിൽ പ്ലേസ് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ടോപ്പ് വ്യൂവിൽ നമുക്ക് സ്ക്വയർ വന്നത്
So that is the body diagonal. Naming kuduka body diagonal kaanichu 3 dash c dash nu parayana body diagonal aa body diagonal ne namak endha cheyanam parallel to hp aakanam and then we need to make it perpendicular to vp appo adha nammal cheyan povunathu p dash nu parayana point nammal construction aanu ee 3 dash c dash n edakil oru p dash nu parayana point eduthu 1 dash vayittu perpendicular aayittu varikkunu varikkunu adu nammalde construction aanu adha drawing il ulladalla nammalde construction front view il varuna nalladu adu construction aanu adu light aayittu varikkam അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വൺ ഡാഷ് എന്ന് പറയുന്ന പോയിന്റ് ഈ വൺ ഡാഷ് എന്ന് പറയുന്ന കോണർ നമ്മൾ ഇവിടെ എവിടെയെങ്കിലും ഈ എക്സ് വൈ ലൈനിൽ എവിടെ വേണമെങ്കിലും മാർക്ക് ചെയ്യുക. അതിനുശേഷം വൺ ഡാഷിൽ നിന്ന് പി ഡാഷ് പെർപെൻഡിക്കുലർ ആയിട്ട് വരയ്ക്കുക. അതിനെ പെർപെൻഡിക്കുലർ ആക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പെർപെൻഡിക്കുലർ ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി 3 ഡാഷ് സി ഡാഷ് ഹൊറിസോണ്ടൽ ആവുന്നു. ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ദിസ് പോയിന്റ് ഇസ് സി ഡാഷ്. 3 ഡാഷ് സി ഡാഷ് ഹൊറിസോണ്ടൽ ആയി. ബാക്കി അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ എ ഡാഷ് കണ്ടുപിടിക്കുക. അതായത് 3 ഡാഷ് ടു എ ഡാഷ് ആർക്ക് എടുത്ത് കട്ട് ചെയ്യുക, സി ഡാഷ് ടു എ ഡാഷ് ആർക്ക് എടുത്ത് കട്ട് ചെയ്യുക. സോ യു വിൽ ഗെറ്റ് ദ പോയിന്റ് എ. അത് രണ്ട് ആർക്കും കൂടി മീറ്റ് ചെയ്യുന്ന പോയിന്റിൽ എ കിട്ടും. അതിനൊക്കെ തന്നെ ബി കണ്ടുപിടിക്കാം, ബി ഡാഷ് ഡി ഡാഷ് കണ്ടുപിടിക്കാം, അതിനൊക്കെ ഡി ഡാഷും കണ്ടുപിടിക്കാം. ഇനി എല്ലാ പോയിന്റ്സും താഴേക്ക് പ്രൊജക്ട് ചെയ്യാം. ഇനി പ്രീവിയസ് ടോപ്പ് വ്യൂവിൽ നിന്ന് സൈഡിലേക്ക് പ്രൊജക്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ പോയിൻറ്റ്സുകൾ തമ്മിൽ മീറ്റ് ചെയ്യുന്ന പോയിന്റ് എടുക്കുക. സിയും സിയും ഡിയും ഡിയും ഡി ഇവിടെ നിന്ന് ഇങ്ങനെ വരുന്നു, ഇവിടുത്തെ ഡി ഇവിടെ വരുന്നു. അപ്പോൾ ഡി ഇവിടെ വരും, സി എന്ന് പറയുന്നത് ഇവിടുത്തെ സി ഇവിടെ വരും, ഇവിടുത്തെ സി ഇവിടെ വരും. ദെൻ ബി എന്ന് പറയുന്നത് ഇവിടെ നിന്ന് ഇങ്ങനെ പ്രൊജക്ട് ചെയ്യുന്ന ബി ഇവിടെ വരും. ദെൻ എ എന്ന് പറയുന്നത് ഇവിടെ നിന്ന് ഇങ്ങനെ വരുന്ന എ ഈ ഒരു പോയിന്റിൽ വരും. ഇതാണ് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പുതിയ ടോപ്പ് വ്യൂ. അപ്പോൾ ഇനി കഴിഞ്ഞിട്ടുണ്ടോ? ഇപ്പോൾ നമ്മുടെ ബോഡി ഡയഗണൽ പാരലൽ ടു എച്ച് ബി ആയിട്ടുള്ളൂ. വി നീഡ് ടു മേക്ക് ഇറ്റ് പെർപെൻഡിക്കുലർ ടു വി പി ഓൾസോ. അതിന് ഈ ബോഡി ഡയഗണലിനെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? വി പിക്ക് പെർപെൻഡിക്കുലർ ആക്കണം. ഇപ്പോൾ വി പിക്ക് പാരലാണ്, ഇപ്പോഴും ആ ലൈൻ വി പിക്കും എച്ച് പിക്കും വി പിക്കും പാരലാണ്. ഈ 3 ഡാഷ് സി ഡാഷ് എന്ന് പറയുന്ന ലൈൻ അതിനെ പെർപെൻഡിക്കുലർ ആക്കുന്നത് എങ്ങനെയാണ്? ഈ ലൈനിനെ നമ്മൾ എന്ത് ചെയ്താൽ മതി? തിരിച്ച് എക്സ് വൈ ലൈനിന് പെർപെൻഡിക്കുലർ ആക്കി ടോപ്പ് വ്യൂ വരയ്ക്കണം. സി അപ്പോൾ ഇതേ സെയിം സാധനം തന്നെ നമ്മൾ എന്ത് ചെയ്തു? ഇവിടെ എടുത്ത് വരയ്ക്കുകയാണ് ചെയ്തത്. സെയിം ഡയമെൻഷൻ, ദർ ഇസ് നോ ചേഞ്ച് ഇൻ ഡയമെൻഷൻ. അതേ സെയിം ഡയമെൻഷനിലുള്ള സാധനം. നമ്മൾ ഒൺലി തിങ് ഇസ് ദാറ്റ് യു മെയ്ഡ് ദ ബോഡി ഡയഗണൽ പെർപെൻഡിക്കുലർ ടു 3 ഡാഷ് സി ഡാഷ് നമ്മൾ എന്ത് ചെയ്തു? 3 ഡാഷ് സി ഡാഷിനെ പെർപെൻഡിക്കുലർ ആക്കി ആദ്യമേ വരച്ചു. അതിനുശേഷം അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എല്ലാ പോയിന്റ്സും കണ്ടുപിടിച്ചു. ത്രീ ഡാഷ് കിട്ടിക്കഴിഞ്ഞു, 3C കിട്ടിക്കഴിഞ്ഞു. 3 ഡാഷ് സി ഡാഷ് അല്ല, 3C കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ബാക്കി പോയിന്റ്സ് എയും ഡിയും ബിയും അതിന് വിത്ത് റെസ്പെക്ട് കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ്. അങ്ങനെ നമുക്ക് എല്ലാ പോയിന്റ്സും കണ്ടുപിടിച്ച് പുതിയ ഈ ടോപ്പ് വ്യൂ വരയ്ക്കാൻ പറ്റുന്നതാണ്. ഈ ടോപ്പ് വ്യൂ ഉപയോഗിച്ചിട്ട് നമുക്ക് പുതിയ ഫ്രണ്ട് വ്യൂ കിട്ടുന്നതായിരിക്കും. അതായത് ഈ പോയിന്റ്സ് എല്ലാം മുകളിലേക്ക് പ്രൊജക്ട് ചെയ്യുക, ഇവിടെ നിന്നുള്ള ഫ്രണ്ട് വ്യൂ സൈഡിലേക്ക് പ്രൊജക്ട് ചെയ്യുക. വൺ ഡാഷിനു നിന്ന് പ്രൊജക്ട് ചെയ്ത് വൺ ഡാഷ് മീറ്റ് ചെയ്ത് ബാക്കി എല്ലാ പോയിന്റ്സും കിട്ടും. സോ ദിസ് വിൽ ബി അവർ ഫൈനൽ ടോപ്പ് വ്യൂ. അതാണ് ക്യൂബിൻ്റെ പ്രോബ്ലം. നെക്സ്റ്റ്, ടെട്രാഹെഡ്രൻ ഓഫ് 50 mm ലോങ് എഡ്ജസ് ഈസ് റെസ്റ്റിംഗ് ഓൺ വൺ എഡ്ജ് ഓൺ എച്ച് പി വൈൽ വൺ ട്രയാംഗുലർ ഫേസ് കണ്ടെയ്നിങ് ദിസ് എഡ്ജസ് വെർട്ടിക്കൽ ആൻഡ് 45° ഇൻക്ലൈൻ ടു വി പി. ഡ്രോ ദ പ്രൊജക്ഷൻ. ഇവിടെ ടെട്രാഹെഡ്രൻ ആണ് പറയുന്നത്. ടെട്രാഹെഡ്രൻ എന്ന് പറയുന്നത് ഒരു ട്രയാംഗുലർ പിരമിഡ് വിത്ത് ഓൾ ദ സൈഡ്സ് ഈക്വൽ ടു 50 mm. എല്ലാ സൈഡ്സിനും 50 mm ആയിട്ടുള്ള ഒരു ട്രയാംഗുലർ പിരമിഡാണ് ടെട്രാഹെഡ്രൻ എന്ന് പറയുന്നത്. നാല് ട്രയാംഗുലർ ഫേസസ് ആണ് ഒരു ടെട്രാഹെഡ്രന് വരുന്നത്. അപ്പോൾ അതിൻ്റെ ലോങ് എഡ്ജസ് റെസ്റ്റിംഗ് ഓൺ വൺ എഡ്ജ് ഓൺ എച്ച് പി വൈൽ വൺ ട്രയാംഗുലർ ഫേസ് കണ്ടെയ്നിങ് ദിസ് എഡ്ജസ് വെർട്ടിക്കൽ ആൻഡ് 45° ഇൻക്ലൈൻ ടു വി പി. അതാണ് നമ്മൾ നോക്കുന്നത്. ഇത് മെൻഷൻ ചെയ്തിട്ടുണ്ട് എന്താണ് ടെട്രാഹെഡ്രൻ എന്നുള്ളത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആദ്യമേ എക്സ് വൈ ലൈൻ വരയ്ക്കാം. സൊല്യൂഷൻ സ്റ്റെപ്സ് കാണിച്ചിട്ടുണ്ട്. എക്സ് വൈ ലൈൻ വരയ്ക്കുക ആദ്യമേ. അതിനുശേഷം ടെട്രാഹെഡ്രൻ ഓഫ് 50 mm ലോങ് എഡ്ജസ് റെസ്റ്റിംഗ് ഓൺ വൺ എഡ്ജ് ഓൺ എച്ച് പി എന്നാണ് പറഞ്ഞേക്കുന്നത്. റെസ്റ്റിംഗ് ഓൺ എച്ച് പി ആണ്. അപ്പോൾ ടോപ്പിൽ നമുക്ക് എന്ത് കാണും? ട്രയാംഗിൾ കാണും. എക്സ് വൈ ലൈൻ വരയ്ക്കുക, ടോപ്പിൽ നമ്മൾ ട്രയാംഗിൾ വരയ്ക്കുക. ട്രയാംഗിൾ വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കുക, ട്രയാംഗുലർ ഫേസ് കണ്ടെയ്നിങ് ദിസ് എഡ്ജസ് വെർട്ടിക്കൽ ആൻഡ് 45° ഇൻക്ലൈൻ ടു വി പി എന്നാണ് പറഞ്ഞേക്കുന്നത്. അത് പ്രകാരം നമ്മൾ എന്ത് ചെയ്തു? ഈ ഒരു രീതിയിൽ ടോപ്പ് വ്യൂ വെച്ചു. പിന്നീട് അതിനെ പ്രൊജക്റ്റ് ചെയ്ത് അതിൻ്റെ ഫ്രണ്ട് വ്യൂ കംപ്ലീറ്റ് ചെയ്തു. ഫ്രണ്ട് വ്യൂ വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കുക, നമ്മളിത് ടോപ്പ് വ്യൂ നമ്മൾ ട്രയാംഗിൾ 50 mm എടുത്തിട്ട് ട്രയാംഗിൾ കംപ്ലീറ്റ് ചെയ്തു.
ഓക്കെ, അപ്പോൾ അതിൻ്റെ ലൈൻസ് എല്ലാം ജോയിൻ ചെയ്ത് നമ്മൾ സ്റ്റാൻഡേർഡ് സെൽ വരച്ചു. അതിനുശേഷം ഇത് പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ ഈ ലൈൻ പാരലൽ ടു എക്സ് വൈ ലൈൻ ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് ട്രൂ ലെങ്ത് ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ ഇത് നമ്മൾ മുകളിലേക്ക് പ്രൊജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഇത് നമുക്ക് ഈ പോയിന്റ് ഇവിടെ കിട്ടി. അതിനുശേഷം 50 mm എടുത്തിട്ട് ആർക്ക് കട്ട് ചെയ്തിട്ടാണ് നമുക്ക് ഇവിടെ ഇതിൻ്റെ ആക്സസ് കണ്ടുപിടിക്കുന്നത്, ഇവിടുത്തെ ഈ സ്റ്റാൻഡേർഡ്സ് കണ്ടുപിടിക്കുന്നത്. ഇത് ട്രൂ ലെങ്ത് ആണ്. ഇവിടെ നമുക്ക് ട്രൂ ലെങ്ത് കിട്ടില്ല, കാരണം ഇത് ലൈൻ ഇൻക്ലൈൻഡ് ബോത്ത് എച്ച് പി വി പി എന്ന് പറയുന്ന സിഒയും എ ഒ ബിയും ലൈൻ ഇൻക്ലൈൻഡ് ബോത്ത് എച്ച് പി വി പി ആണ്. അപ്പോൾ അത് നമുക്ക് ട്രൂ ലെങ്ത് കിട്ടത്തില്ല. എ ഡാഷ് ഒ ഡാഷ് എന്ന് പറയുന്നത് ട്രൂ ലെങ്ത് ആണ്. നെക്സ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു, അടുത്ത ഇതിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ടെട്രഹെഡ്രോൺ 50 mm ലോങ് എഡ്ജസ് റെസ്റ്റിംഗ് ഓൺ വൺ എഡ്ജ് ഓൺ എച്ച് പി വൈൽ വൺ ട്രയാംഗുലർ ഫേസ് കണ്ടെയ്നിങ് ദസ് എഡ്ജസ് വെർട്ടിക്കൽ. ഓക്കെ, അപ്പോൾ റെസ്റ്റിംഗ് ഓൺ വൺ എഡ്ജ് ഓൺ എച്ച് പി എന്നുള്ള രീതിയിലാണ്, ഒരു എച്ച് പിയിലെ ഒരു എഡ്ജിനെ ആണ് ഇത് റെസ്റ്റ് ചെയ്യുന്നത്. ആൻഡ് വൺ ട്രയാംഗുലർ ഫേസ് കണ്ടെയ്നിങ് ദസ് എഡ്ജസ് വെർട്ടിക്കൽ ആൻഡ് 45° ഇൻക്ലൈൻഡ് വി പി. അപ്പോൾ അതാണ് നമ്മൾ രണ്ടാമത് ചെയ്തത്. അതായത് ഒരു ഒരു എഡ്ജിൽ റെസ്റ്റ് ചെയ്യുന്നു, വൺ എഡ്ജിൽ റെസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ സി ബി എന്ന് പറയുന്ന എഡ്ജിലാണ് അത് റെസ്റ്റ് ചെയ്യുന്നത്. ആ എഡ്ജിൽ റെസ്റ്റ് ചെയ്യുന്നു, അതിനകത്ത് അതിനകത്ത് കണ്ടെയ്ൻ ചെയ്യുന്ന ട്രയാംഗുലർ ഫേസ് എന്ന് പറയുന്ന സി ഒ ബി എന്ന് പറയുന്ന ട്രയാംഗുലർ ഫേസ്, ആ ട്രയാംഗുലർ ഫേസ് പെർപെൻഡിക്കുലർ ടു എച്ച് പി ആണ്. ഇറ്റ്സ് മേക്കിംഗ് 90° വിത്ത് എച്ച് പി സി ഒ ബി. ഓക്കെ, അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യുക, സി ഒ ബി എന്ന് പറയുന്ന ഈ ലൈനിനെ പെർപെൻഡിക്കുലറാക്കി എടുത്ത് വരച്ചു, എച്ച് പിക്ക് പെർപെൻഡിക്കുലറായിട്ട് എടുത്ത് വരച്ചു. അതാണ് നമുക്ക് തന്നിരിക്കുന്ന രണ്ടാമത്തെ കണ്ടീഷൻ. അപ്പോൾ ആദ്യമേ നമ്മൾ നേരെ സ്റ്റാൻഡിങ്ങിലായിട്ട് ടെട്രഹെഡ്രോൺ സ്റ്റാൻഡിങ്ങായിട്ട് വെച്ചതിന് ശേഷം നമുക്ക് ഈ എഡ്ജിനെ റെസ്റ്റ് ചെയ്യുന്ന രീതിയിൽ വേണം വേണ്ടത്. അപ്പോൾ അതിനെ എന്ത് ചെയ്തു, സി ഡാഷ് ബി ഡാഷിനെ റെസ്റ്റ് ചെയ്യുന്ന രീതിയിൽ വെച്ചു, അതിനെ പെർപെൻഡിക്കുലറാക്കി. ഒ ഡാഷ് സി ഡാഷ് ബി ഡാഷ് ഒ ഡാഷ് എന്ന് പറയുന്നതിനെ പെർപെൻഡിക്കുലറാക്കി, എച്ച് പിക്ക് പെർപെൻഡിക്കുലറാക്കി. അതിനുശേഷം അപ്പോൾ സി ഡാഷ് ഒ ഡാഷ് ബി ഡാഷ് നമ്മൾ ഈ ലൈൻ ഉണ്ടല്ലോ, ഇതിനെ പെർപെൻഡിക്കുലറാക്കി അങ്ങ് വരച്ചാൽ മതി. ഈ ലെങ്ത് എടുത്തിട്ട് എക്സ് വൈ ലൈനിന് പെർപെൻഡിക്കുലറാക്കി ഈ ലൈൻ വരയ്ക്കുക. അതിനുശേഷം വിത്ത് റെസ്പെക്ട് ടു സി ഡാ സി ഇവിടെ നിന്നും സി ഡാഷ് എ ഡാഷ് മെഷർമെൻ്റ് എടുക്കുക. അതിനുശേഷം ആർക്ക് കട്ട് ചെയ്യുക, ഇവിടെ ഇങ്ങനെ ഒരു ആർക്ക് കിട്ടും. അതിനുശേഷം ഒ ഡാഷ് എ ഡാഷ് ലെങ്ത് എടുക്കുക, ഒ ഡാഷിൽ വെച്ചിട്ട് ഇപ്പോൾ സെല്ലോട്ട് ആർക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ എ ഡാഷ് കിട്ടും. അപ്പോൾ എ ഡാഷ് ഒ ഡാഷ് സി ഡാഷ് എന്ന് പറയുന്ന ഈ ഒരു ട്രയാംഗിൾ നമുക്ക് കിട്ടും ഫ്രണ്ട് വ്യൂവിൽ. ഈ സെയിം ട്രയാംഗിൾ തന്നെയാണ് നമ്മളിവിടെ റീപ്രൊഡ്യൂസ് ചെയ്ത് എടുത്തത്. ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഇതിൻ്റെ ടോപ്പ് വ്യൂ വരയ്ക്കുക. അതേ പോയിൻറ്സ് എല്ലാം താഴേക്ക് പ്രൊജക്റ്റ് ചെയ്തിട്ട് ഇപ്പോൾ സെക്കൻഡ് ഫസ്റ്റ് ടോപ്പ് വ്യൂവിൽ നിന്നുള്ള സൈഡിലേക്ക് പ്രൊജക്റ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് സെക്കൻഡ് ടോപ്പ് വ്യൂ കിട്ടും. ഓക്കെ, അപ്പോൾ അതിന് നെയിമിംഗ് കൊടുക്കുക. അതിനുശേഷം അടുത്ത വ്യൂവിലാണ് നമ്മളതിനെ എന്ത് ചെയ്യുന്നത്, 45° ഇൻക്ലിനേഷൻ ടു വി പി എന്ന് പറഞ്ഞേക്കുന്നത്. അപ്പോൾ 45° ഇൻക്ലിനേഷൻ വിത്ത് വി പി നമ്മളെന്ത് ചെയ്യുക, ഈ രീതിയിൽ സൈഡിലേക്ക് ഇൻക്ലിനേഷൻ കൊടുക്കുക. 45° ഇൻക്ലിനേഷനിൽ ഈ സി ബി എ സി വൺ ബി വണ്ണെയാണ് നമ്മൾ ആദ്യമേ ഇൻക്ലിനേഷൻ കൊടുക്കുന്നത്. ദെൻ ഈ മെഷർമെൻ്റ് എടുത്ത് ഇവിടെ വരച്ചതിന് ശേഷം ബാക്കി പോയിൻറ്സ് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്തു, കോമ്പസിലെ മെഷർമെൻ്റ് എടുത്തിട്ട് ആർക്ക് കട്ട് ചെയ്തിട്ട് ബാക്കി പോയിൻറ്സ് ഐഡൻറ്റിഫൈ ചെയ്ത് അതും കംപ്ലീറ്റ് ചെയ്തു. നെക്സ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക, ഇതിനെ മുകളിലേക്ക് പ്രൊജക്റ്റ് ചെയ്ത് ഇതിൻ്റെ കറസ്പോണ്ടിങ് ഫ്രണ്ട് വ്യൂ കണ്ടുപിടിക്കുക. പ്രീവിയസ് ഫ്രണ്ട് വ്യൂവിൽ നിന്ന് സൈഡിലേക്ക് പ്രൊജക്റ്റ് ചെയ്യുക. അപ്പോൾ പുതിയ ഫ്രണ്ട് വ്യൂ നമുക്ക് അതിൽ നിന്ന് ജോയിൻ ചെയ്ത് കിട്ടും. ഇതാണ് മെത്തേഡ്. അപ്പോൾ ദിസ് ഈസ് ദ ഫൈനൽ ഫ്രണ്ട് വ്യൂ. ഓക്കെ, അപ്പോൾ അതാണ് ടെട്രഹെഡ്രൻ. ഈ പ്രോബ്ലംസ് ചെയ്ത് നോക്കുക, ചെയ്ത് പഠിച്ചാലേ മനസ്സിലാവുള്ളൂ എവിടെയാണ് സ്റ്റക്ക് ആവുന്നതെന്നുള്ളത് മനസ്സിലാവത്തുള്ളൂ. പ്രോപ്പറായിട്ട് ചെയ്ത് പഠിക്കുമ്പോഴേ നമുക്കത് ക്ലിയർ ആവുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫ്രീലി സസ്പെൻഡഡ് സോളിഡ്സ് ആണ് നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫ്രീലി സസ്പെൻഡഡ് സോളിഡ്സ് എന്ന് പറയുമ്പോൾ ഏത് ബോഡി സസ്പെൻഡ് ചെയ്താലും അതിൻ്റെ സി ജി പൊസിഷൻ ഓഫ് സി ജി ഓൺ ആക്സിസ് ഫ്രം ദ ബേസ് ഫോർ ഡിഫറെൻറ്റ് സോളിഡ്സ് ആർ ഷോൺ ബിലോ. അതിൻ്റെ സി ജി സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി അനുസരിച്ചാണ് അത് സസ്പെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൻ്ന്റെ സി ജി നമുക്ക് ആദ്യമേ അറിഞ്ഞിരിക്കണം, അതായത് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി, അതായത് വെയിറ്റ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്ന പോയിന്റാണ് നമ്മൾ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്നുള്ള രീതിയിൽ പറയാം. അപ്പോൾ നമുക്കൊരു സിലിണ്ടർ ആണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ, അപ്പോൾ ഗ്രൂപ്പ് എ സോളിഡിലാണ് നമുക്ക് സിലിണ്ടർ പ്രിസം ഒക്കെ വരുന്നത്. അപ്പോൾ സിലിണ്ടർ പ്രിസം ഒക്കെയാണ് വരുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഹൈറ്റിൻ്റെ നേരെ പകുതിയാണ് അതിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി വരിക. ഇപ്പോൾ എച്ച് ഹൈറ്റുള്ള ഒരു ബോഡി ആണെന്നുണ്ടെങ്കിൽ എച്ച് ബൈ ടു ആണ് അതിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയുടെ ലൊക്കേഷൻ. സിമിലർലി ഒരു ഗ്രൂപ്പ് ബി സോളിഡ്സ്, അതായത് നമുക്ക് കോണ് പിരമിഡൊക്കെയാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി വരുന്നത് എച്ച് ബൈ ഫോർ ആണ്. അതായത് മൊത്തത്തിൽ താഴത്തെ ബേസിൽ നിന്നും എച്ച് ബൈ ഫോർ എടുത്താലാണ് നമുക്കതിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി വരുന്നത്. അല്ലെങ്കിൽ മുകളിൽ നിന്ന് പറയുകയാണെങ്കിൽ നമുക്ക് 3h/4 എന്ന് വരും. 3h/4 ആണ് മുകളിൽ നിന്നുള്ള എപ്പെക്സിൽ നിന്നുള്ള ഡിസ്റ്റൻസ്, താഴെ ബേസിൽ നിന്നുള്ള ഡിസ്റ്റൻസ് h/4 ആണ് സി ജിയുടെ ഡിസ്റ്റൻസ്. ഇത് വെച്ചിട്ടാണ് നമുക്ക് സസ്പെൻഡഡ് സോളിഡ്സിൻ്റെ പ്രോബ്ലം ചെയ്യുന്നത്. നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. എ പെൻഡഗണൽ പിരമിഡ് 30 mm ബേസ് സൈഡ് ആൻഡ് 60 mm ലോങ് ആക്സിസ് ഈസ് ഫ്രീലി സസ്പെൻഡഡ് ഫ്രം വൺ കോർണർ ഓഫ് ദ ബേസ് സോ ദാറ്റ് എ പ്ലെയിൻ കണ്ടെയ്നിങ് ഇറ്റ്സ് ആക്സിസ് റിമെയിൻസ് പാരലൽ ടു വി പി. ഡ്രോ ഇറ്റ്സ് 3 വ്യൂസ്. ഓക്കെ, 3 വ്യൂസും വരയ്ക്കാനാണ് പറഞ്ഞേക്കുന്നത്, ഫ്രണ്ട് വ്യൂ, ടോപ്പ് വ്യൂ ആൻഡ് സൈഡ് വ്യൂ.
A pentagonal pyramid 30 mm base side and 60 mm long axis is freely suspended from one corner of base so that a plane containing its axis remains parallel to VP. അപ്പോൾ നമുക്ക് പറഞ്ഞിട്ടുണ്ട് എന്താണ് വെനെ സോളിഡ് ഈസ് ഫ്രീലി സസ്പെൻഡ് ഫ്രം എ കോണ ദെൻ ലൈൻ ജോയിനിങ് പോയിന്റ് ഓഫ് കോൺടാക്ട് ആൻഡ് സി ജി റിമെയിൻസ് വെർട്ടിക്കൽ. അതായത് ഏത് ലൈനാണോ നമുക്കിത് വരുന്നത് അതിനൊക്കെ സി ജിയും നമുക്ക് കറക്റ്റ് വെർട്ടിക്കലായിട്ട് വരുന്നത്. ഓക്കെ, കറക്റ്റ് വെർട്ടിക്കലായിട്ട് വരുന്ന രീതിയിൽ അതിനാണ് നമ്മൾ സി ജി ഐഡൻറ്റിഫൈ ചെയ്തത്. അപ്പോൾ എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് നോക്കാം നമുക്ക്. അതിൻ്റെ സ്റ്റെപ്സ് കാണിച്ചിട്ടുണ്ട്, സൊല്യൂഷൻ സ്റ്റെപ്സ് കാണിച്ചിട്ടുണ്ട്. ഫസ്റ്റ് യു നീഡ് ടു ഡ്രോ ദ എക്സ് വൈ ലൈൻ. അപ്പോൾ ആദ്യമേ നമ്മൾ ഇത് ഫ്രീലി സസ്പെൻഡഡ് ആണ്, അപ്പോൾ ഇത് സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇതിനകത്ത് ഇൻക്ലിനേഷൻ വരുന്നത് വി പി എച്ച് പി ആയിട്ടാണ് ഇൻക്ലിനേഷൻ വരുന്നത്. അപ്പോൾ നമുക്ക് ആദ്യമേ നമ്മൾ എന്ത് ചെയ്യുന്നു, വി വിൽ കൺസിഡർ ഇറ്റ് ആസ് സ്റ്റാൻഡിങ് ഓൺ എച്ച് പി എന്നുള്ള രീതിയിൽ വെച്ചിട്ടാണ് നമ്മൾ ആദ്യമേ പെൻറ്റഗണൽ പിരമിഡിനെ വരയ്ക്കുന്നത്. അപ്പോൾ സ്റ്റാൻഡിങ് ഓൺ എച്ച് പി ആണ് എന്നുണ്ടെങ്കിൽ ടോപ്പിൽ നമുക്ക് എന്ത് കാണും, പെൻറ്റഗണൽ ഷേപ്പ് കാണും. ഓക്കെ, അതാണ് ആദ്യമേ വരയ്ക്കേണ്ടത്. അതായത് നമുക്ക് 30 mm ബേസ് സൈഡിലുള്ള ഒരു പെൻറ്റഗൺ ഷേപ്പാണ് നമുക്ക് ടോപ്പ് വ്യൂവിൽ കാണുക. 30 mm ബേസ് എടുക്കുക, ഓരോ സൈസും സൈഡും ലെങ്ത്ത് 30 mm എടുക്കുക, മേക്കിംഗ് ആൻ ആംഗിൾ 108 ഡിഗ്രി ആംഗിൾ എടുത്ത് നമ്മൾ പെൻറ്റഗൺ ആദ്യമേ ഷേപ്പ് വരയ്ക്കുക. പെൻറ്റഗണിൻ്റെ നമുക്ക് ആ സ്ലാൻഡ് എഡ്ജസ് ആണ് ഇപ്പോൾ കാണിച്ചത്, സ്ലാൻഡ് എഡ്ജും കംപ്ലീറ്റ് ചെയ്യുക. ഇതിനെ ഫ്രണ്ടിലേക്ക് മുകളിലേക്ക് പ്രൊജക്റ്റ് ചെയ്ത് കറസ്പോണ്ടിങ് ഫ്രണ്ട് വ്യൂ വരയ്ക്കുക. അതിൻ്റെ ആക്സിസ് നമുക്ക് പ്രൊജക്റ്റ് ചെയ്തിട്ടുണ്ട്, ആക്സിസും പ്രൊജക്റ്റ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം അതിൻ്റെ സ്ലാൻഡ് എഡ്ജാണ് ലാസ്റ്റ് കാണിച്ചത്, ഇത് സ്ലാൻഡ് എഡ്ജാണ് ഇപ്പോൾ വരച്ചത്. നെയിമിങ് കൊടുക്കുക. പെൻറ്റഗൺ പിരമിഡിൻ്റെ ഫ്രണ്ട് വ്യൂ ആയി. അതിൻ്റെ സി ജി ഐഡൻറ്റിഫൈ ചെയ്തു, എച്ച് ബൈ ഫോർ ആണ്, ബേസിൽ നിന്നും മുകളിലേക്ക് എച്ച് ബൈ ഫോർ ആണ് നമുക്ക് അതിൻ്റെ ഏത് വരുന്നത്, സി ജി സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി വരുന്നത്. അപ്പോൾ നമുക്ക് ഇനി ഫ്രീലി സസ്പെൻഡഡ് ഫ്രം വൺ കോർണർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി ഏത് കോർണറാണോ നമുക്ക് ഫ്രീലി സസ്പെൻഡ് ചെയ്യാൻ പോകുന്നത്, ആ കോർണറിൽ നിന്നും സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി വരെ വരുന്ന ലൈൻ ഉണ്ടല്ലോ, ആ ലൈൻ വെർട്ടിക്കൽ ആയിരിക്കും. ആ ലൈൻ നമ്മൾ മാർക്ക് ചെയ്യണം. നമ്മൾ ഡി ആണ് നമ്മൾ സസ്പെൻഡ് ചെയ്യാൻ പോകുന്ന കോർണർ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഡിയിൽ നിന്നും ജിയിലേക്കുള്ള ലൈൻ നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചു. ആ ലൈനാണ് നമ്മൾ ഫസ്റ്റ് വരയ്ക്കേണ്ടത്. സസ്പെൻഡഡ് സോളിഡ്സിനകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ആ ഏത് കോർണറിലാണ് നമ്മൾ സസ്പെൻഡ് ചെയ്യുന്നത്, ആ കോർണറിൽ നിന്നും സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി വരെ വരുന്ന ലൈൻ വെർട്ടിക്കലായിരിക്കും. അപ്പോൾ ആ ലൈൻ നമ്മൾ ആദ്യമേ വരച്ചു. നമ്മൾ ഈ ലൈൻ മെഷർമെൻ്റ് എടുത്തിട്ട് അതേ മെഷർമെൻ്റ് എടുത്ത് വെർട്ടിക്കലി താഴേക്ക് നമ്മൾ വരച്ചു. അത് കുറച്ച് പെർട്ടിക്കുലർ ഹൈറ്റിൽ വരയ്ക്കുക. നമ്മൾ ഫ്രീലി സസ്പെൻഡഡ് ആണ്, അപ്പോൾ എക്സ് വൈ ലൈനിൽ ടച്ച് ചെയ്യുന്നൊന്നും ചെയ്യില്ല. അപ്പോൾ അതിനെ എന്ത് ചെയ്യുക, നല്ല ഹൈറ്റിൽ തന്നെ നമ്മൾ വരച്ചോളൂ. ഇത് കുറച്ചുകൂടി മുകളിലോട്ട് എടുത്ത് വേണമെങ്കിലും വരയ്ക്കാം നമുക്ക്. അപ്പോൾ ഡി ഡാഷ് ജി ഡാഷ് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി വരച്ചു. അപ്പോൾ ആ മെഷർമെൻറ്റ് അതേ മെഷർമെൻറ്റ് എടുത്ത് വരച്ചു. ഇനി ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് ബാക്കി പോയിൻറ്സുകൾ നമ്മൾ കണ്ടുപിടിക്കുക. അതായത് ഡി ഡാഷ് ടു ഒ ഡാഷ് മെഷർമെൻറ്റ് എടുക്കുക, ആർക്ക് കട്ട് ചെയ്യുക, ഇവിടെ ആർക്ക് കട്ട് ചെയ്യുക. അതിനൊക്കെ തന്നെ ജി ഡാഷ് ടു ഒ ഡാഷ് മെഷർമെൻറ്റ് എടുത്ത് ഒ ഡാഷിൻ്റെ പൊസിഷൻ കണ്ടുപിടിക്കുക. അതിനൊക്കെ എ ഡാഷും ബി ഡാഷും സി ഡാഷും ഇ ഡാഷും എല്ലാം നമ്മൾ ഈ രണ്ട് പോയിൻറ്റ് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ കണ്ടുപിടിക്കുക. നമുക്ക് എല്ലാ പോയിൻസും കിട്ടും. ഇനി അതെല്ലാം കൂടി താഴേക്ക് പ്രൊജക്റ്റ് ചെയ്യാം. ഇപ്പം നമുക്ക് സോളിഡ് സസ്പെൻഡ് ആയിട്ടുള്ള പൊസിഷൻ കിട്ടിയില്ലേ. അപ്പോൾ അതിനെല്ലാ പോയിൻസും, അതിൽ നിന്ന് എല്ലാ പോയിൻസും കൂടി നമുക്ക് താഴേക്ക് സസ്പെൻഡ് ചെയ്യാം. അപ്പോൾ സസ്പെൻഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കേസ് ഇത് മാത്രമേ ഉള്ളൂ, നമ്മൾ ഏത് കോർണറിലാണോ സസ്പെൻഡ് ചെയ്യുന്നത്, ഇപ്പോൾ ഡി എന്ന് പറയുന്ന കോർണറിലാണോ നമ്മൾ സസ്പെൻഡ് ചെയ്തിരിക്കുന്നതെന്നുണ്ടെങ്കിൽ, നമ്മൾ ഡി ടു സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഉള്ള ലൈൻ ഉണ്ടല്ലോ, ആ ലൈനെ ആദ്യമേ വെർട്ടിക്കലി വരയ്ക്കുക. എപ്പോഴും ഈ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഉള്ള പോയിൻറ്റ് വെർട്ടിക്കലിയേ വരുള്ളൂ. ആ വരുന്ന രീതിയിലാണ് നമ്മൾ സസ്പെൻഡ് സോളിഡ്സ് വരയ്ക്കേണ്ടത്. ഇതിനുശേഷം താഴേക്ക് പ്രൊജക്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പുതിയ ടോപ്പ് നമുക്ക് കിട്ടുന്നതായിരിക്കും. ദിസ് എ ന്യൂ ടോപ്പ് വ്യൂ. ഇനി അടുത്ത ലാസ്റ്റ് പറഞ്ഞേക്കുന്നത് ഫ്രീലി സസ്പെൻഡ് ഫ്രം വൺ കോർണർ ഓഫ് ദ ബേസ് സോ ദാറ്റ് ദ പ്ലെയിൻ കണ്ടെയ്നിങ് ഇറ്റ്സ് ആക്സിസ് റിമെയിൻസ് പാരലൽ ടു വി പി. ആക്സിസ് പാരലൽ ടു വി പി ആവുന്ന രീതിയിലാണ് വരേണ്ടത്. അതിനൊക്കെ തന്നെ നമുക്ക് ഇതിൻ്റെ സൈഡ് വ്യൂ വരയ്ക്കണം. അതാണ് നമ്മളിനി സൈഡ് വ്യൂ ആണ് നമ്മളിനി വരയ്ക്കാൻ പോകുന്നത്. സൈഡ് വ്യൂ വരയ്ക്കാൻ വേണ്ടി ഇതെല്ലാം സൈഡിലേക്ക് പ്രൊജക്റ്റ് ചെയ്തു ഇതിനെ റൊട്ടേറ്റ് ചെയ്തെടുക്കാനാണ് പോകുന്നത്. സൈഡ് വ്യൂവിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ പോയിൻസിനെല്ലാം ഇങ്ങനെ സൈഡിലേക്ക് പ്രൊജക്റ്റ് ചെയ്തു, എന്നിട്ട് അതിനെ മുകളിലേക്ക് പ്രൊജക്റ്റ് ചെയ്തുകൊണ്ട് ഇങ്ങനെ സൈഡിലേക്ക് പ്രൊജക്റ്റ് ചെയ്തിട്ട് മുകളിലേക്ക് പ്രൊജക്റ്റ് ചെയ്യുക. റൊട്ടേറ്റ് ചെയ്യുന്നതിന് പകരമാണ് അല്ലെങ്കിൽ റൊട്ടേറ്റ് ചെയ്തെടുക്കാം നമുക്ക്, രണ്ട് രീതിയിലും ചെയ്യാം. ഇപ്പോൾ ഏത് പോയിൻ്റാണ് പോയിരിക്കുന്നത് എന്നുള്ളത് വ്യക്തമാണല്ലോ. ഇവിടെ നമ്മൾ ഫസ്റ്റ് നോക്കാൻ പോകുന്ന പോയിൻ്റ് എന്ന് പറയുന്നത് നോക്കുക എങ്ങനെയാണ് വരുന്നത് എന്നുള്ള എക്സ്പ്ലെയിൻ ചെയ്യാം. ഇത് ആദ്യം നോക്കാം. ഡി എന്ന് പറയുന്ന പോയിൻറ്റ് ഈ രീതിയിൽ സൈഡിലേക്ക് പ്രൊജക്റ്റ് ചെയ്തു, അത് മുകളിലേക്ക് പ്രൊജക്റ്റ് ചെയ്തു.
ഇവിടുത്തെ ഡി വരുന്നതുമായിട്ട് മീറ്റ് ചെയ്യുന്ന പോയിന്റിൽ ഡി വന്നു. ഇനി ഇ എന്ന് പറയുന്ന പോയിന്റിൽ സൈഡിലേക്ക് പ്രൊജക്ട് ചെയ്തു, മുകളിലേക്ക് പ്രൊജക്ട് ചെയ്തു. ഇ ഇവിടുത്തെ ഇ ആയിട്ട് വരുന്ന പോയിന്റിൽ ഇവിടുത്തെ ഇ വന്നു. ദെൻ ദെൻ ഇ വൺ, ഇ വൺ എന്ന് പറയുന്ന പോയിന്റ് നമ്മൾ സൈഡിലേക്ക്, സോറി, ബി വൺ, ബി വൺ എന്ന് പറയുന്ന പോയിന്റ് സൈഡിലേക്ക് പ്രൊജക്ട് ചെയ്തു, മുകളിലേക്ക് പ്രൊജക്ട് ചെയ്തു. ഇവിടെ നിന്ന് വരുന്ന ബി വണ്ണായിട്ട് മീറ്റ് ചെയ്യുന്ന പോയിന്റ്. അപ്പോൾ ഇങ്ങനെ എല്ലാ പോയിന്റ്സ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടും. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ആ ഡ്രോയിങ്ങും നമുക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ സൈഡ് വ്യൂ എന്ന് പറയുമ്പോൾ ഈ സൈഡിൽ നിന്ന് നമ്മൾ നോക്കുന്ന വ്യൂ ആണ്, ഫ്രണ്ട് വ്യൂവിൻ്റെ ഈ സൈഡിൽ നിന്ന് നോക്കുന്ന വ്യൂ ആണ് നമ്മൾ പറയുന്നത്. ഈ പൊസിഷനിൽ നമ്മൾ കാണുന്ന ഇമേജസ്, കാണുന്ന പോയിന്റ്സ്, ലൈൻസ് ആണ് നമുക്കിവിടെ വിസിബിൾ ലൈൻസ് ആയിട്ട് വരുന്നത്, ബാക്കിയെല്ലാം ഹിഡൻ ലൈൻസ് ആയിട്ട് വരും. ഇതാണ് ഫൈനൽ സൈഡ് വ്യൂ എന്ന് പറയുന്നത്, ഡ്രോയിഡ്സ് വ്യൂ. അപ്പോൾ ഫ്രണ്ട് വ്യൂ, ഫ്രണ്ട് വ്യൂ, ടോപ്പ് വ്യൂ ആൻഡ് സൈഡ് വ്യൂ, മൂന്ന് വ്യൂസ് നമ്മൾ വരച്ചിട്ടുണ്ട്. നെക്സ്റ്റ്, എ ക്യൂബ് ഓഫ് 50 mm ലോങ് എഡ്ജ് ഇസ് സോ പ്ലേസ്ഡ് ഓൺ എച്ച് പി ഓൺ വൺ കോണ ദാറ്റ് എ ബോഡി ഡയഗ്രാം ത്രൂ ദിസ് കോണ ഇസ് പെർപെൻഡിക്കുലർ ടു എച്ച് പി ആൻഡ് പാരലൽ ടു വി പി, ഡ്രോ ഇറ്റ്സ് ത്രീ വ്യൂസ്. ഇതിലും നമുക്ക് സൈഡ് വ്യൂ വരയ്ക്കേണ്ടതുണ്ട്. ഇവിടെ ക്യൂബ് ആണ് നമ്മൾ പറയുന്നത്. ക്യൂബ് ഓഫ് 50 mm ലോങ് എഡ്ജസ് ഇസ് സോ പ്ലേസ്ഡ് ഓൺ എച്ച് പി ഓൺ വൺ കോണർ, ഒരു കോണറിലാണ് അത് റെസ്റ്റ് ചെയ്യുന്നത്. എച്ച് പിയിലാണ് റെസ്റ്റ് ചെയ്യുന്നത്, ഒരു കോണറിലാണ് റെസ്റ്റ് ചെയ്യുന്നത്. പക്ഷേ അതിൻ്റെ ബോഡി ഡയഗണൽ, ബോഡി ഡയഗണൽ എന്ത് ചെയ്യുന്നു, ബോഡി ഡയഗണൽ ത്രൂ ദിസ് കോണ, ഏത് കോണറിലാണോ റെസ്റ്റ് ചെയ്യുന്നത് അതുമായിട്ട് വരുന്ന ബോഡി ഡയഗണൽ ഈസ് പെർപെൻഡിക്കുലർ ടു എച്ച് പി ആൻഡ് പാരലൽ ടു വി പി. നേരത്തെ ഇത് ചെയ്തിട്ടുണ്ട് ഇതിനകത്ത് ഒരു പ്രോബ്ലം. അപ്പോൾ അതേപോലെ തന്നെയാണ് വരുന്നത്. പെർപെൻഡിക്കുലർ ബോഡി ഡയഗണൽ പെർപെൻഡിക്കുലർ ടു എച്ച് പിയുമാണ്, പാരലൽ ടു വി പി മാണ്ടുള്ള രീതിയിൽ വരച്ചതിന് ശേഷം അതിൻ്റെ ഫ്രണ്ട് വ്യൂ, ടോപ്പ് വ്യൂ ആൻഡ് സൈഡ് വ്യൂ വരയ്ക്കുക. അപ്പോൾ ആദ്യമേ നമ്മൾ എക്സ് വൈ ലൈൻ വരച്ചു, ദെൻ നമ്മുടെ ക്യൂബിൻ്റെ ടോപ്പ് വ്യൂ വരച്ചു. ക്യൂബിൻ്റെ ടോപ്പ് വ്യൂ എന്തുകൊണ്ടാണ് നമ്മളിങ്ങനെ വരച്ചത്? ഇറ്റ് ഈസ് റെസ്റ്റിംഗ് ഓൺ കോണർ അല്ലേ, ഒരു കോണറിലാണ് എച്ച് പിയിൽ ടച്ച് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കോണർ ഈ സൈഡിൽ വരണം. പിന്നെ കറസ്പോണ്ടിങ് ഫ്രണ്ട് വ്യൂ വരച്ചു. നമ്മൾ സിമിലർ പാറ്റേൺ ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ടാണ് പെട്ടെന്ന് പെട്ടെന്ന് പോകുന്നത്. അതിൻ്റെ ബോഡി ഡയഗണൽ മാർക്ക് ചെയ്തു. ഈ ബോഡി ഡയഗണൽ നമ്മൾ എന്ത് ചെയ്തു, പെർപെൻഡിക്കുലർ ആക്കി വെച്ചു. നേരത്തെ നമ്മൾ ബോഡി ഡയഗണൽ പാരലൽ എന്നുള്ള രീതിയിലായിരുന്നു വന്നത്, ഇവിടെ നമുക്ക് ബോഡി ഡയഗണൽ പെർപെൻഡിക്കുലർ ആയിട്ടുള്ള രീതിയിൽ വെച്ചു. പ്രീവിയസ് നമ്മൾ ചെയ്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ബോഡി ഡയഗണൽ പാരലൽ എന്നുള്ള രീതിയിൽ, അതായത് നമ്മൾ ഒരു ബോഡി ഡയഗണൽ എടുത്തിട്ട് ആ ബോഡി ഡയഗണലിനെ പാരലൽ ആക്കുന്ന രീതിയിൽ നമ്മൾ അന്നെടുത്തത്, അപ്പോഴെടുത്ത് നമ്മൾ ഈ ഒരു ബോഡി ഡയഗണൽ ആയിരുന്നു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഈ ലൈൻ എടുത്തു, എന്നിട്ട് ഈ ലൈനിനെ പെർപെൻഡിക്കുലർ ആക്കിയിട്ട് ഈ ലൈൻ അപ്പോൾ പാരലൽ ആയിട്ട് വരും ഇവിടുത്തെ ഈ രണ്ട് കോണ തമ്മിൽ. അങ്ങനെയായിരുന്നു നമ്മൾ നേരത്തെ എടുത്തത്. ഇപ്പോൾ നമുക്ക് എന്താണ്, ഈ രണ്ട് ലൈൻ പെർപെൻഡിക്കുലർ ടു, ഈ ലൈൻ പെർപെൻഡിക്കുലർ ടു എച്ച് പി എന്നുള്ള രീതിയിലാണ് നമ്മൾ വരയ്ക്കുന്നത്. എന്നിട്ട് ബാക്കി പോയിന്റ്സുകളെല്ലാം മാർക്ക് ചെയ്യാം. ബാക്കി പോയിൻസ് നമുക്ക് ഈ ഒരു ലൈൻ വരച്ചതിന് ശേഷം ബാക്കിയുള്ള പോയിൻസുകൾ നമ്മൾ മെഷർ ചെയ്ത് കണ്ടുപിടിക്കുക. കോമ്പസിൽ മെഷർ ചെയ്തിട്ട് ആർക്ക് കട്ട് ചെയ്ത് കണ്ടുപിടിക്കാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അതേ റെപ്ലിക്ക നമുക്ക് ഇവിടെ ജനറേറ്റ് ചെയ്യാൻ പറ്റും. അതിനുശേഷം ഇതിൻ്റെ പോയിൻസ് താഴേക്ക് പ്രൊജക്ട് ചെയ്യാം, സൈഡിലേക്ക് പ്രൊജക്ട് ചെയ്യാം. നമുക്ക് പുതിയ ടോപ്പ് വ്യൂ നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയും. അപ്പോൾ ഫ്രണ്ട് വ്യൂ ആയി, ടോപ്പ് വ്യൂ ആയി, ഇനി എന്ത് ചെയ്യണം, സൈഡ് വ്യൂ വരയ്ക്കണം. സൈഡ് വ്യൂ വരയ്ക്കാൻ എന്ത് ചെയ്യണം, 45 degree ലൈൻ വരയ്ക്കുക. ആ ലൈനിലേക്ക് പോയിൻസ് എല്ലാം പ്രൊജക്ട് ചെയ്യുക. അവിടെ നിന്ന് നേരെ വെർട്ടിക്കലി മുകളിലേക്ക് പ്രൊജക്റ്റ് ചെയ്യുക. ഓക്കെ, ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ നിന്ന് വരുന്ന സൈഡ്, ഇവിടെ നിന്ന് ഇവിടുത്തെ ഫ്രണ്ട് വ്യൂ സൈഡിലേക്ക് പ്രൊജക്റ്റ് ചെയ്യാം. അപ്പോൾ ഇത് തമ്മിൽ മീറ്റ് ചെയ്യുന്ന പോയിൻറ്റ്സാണ് നമുക്ക് എടുക്കേണ്ടത്. അതായത് ഫസ്റ്റ് എ, എ എന്ന് പറയുന്ന പോയിൻറ്റും ഇവിടുത്തെ എയും തമ്മിൽ മീറ്റ് ചെയ്യുന്ന പോയിൻറ്റ് നോക്കുക. ബി, ബി എന്ന് പറയുന്ന പോയിൻറ്റും ഇവിടെ ഡി ആണ്, ഡി എന്ന് പറയുന്ന പോയിൻറ്റും ഇവിടുത്തെ ഡിയും തമ്മിൽ മീറ്റ് ചെയ്യുന്ന പോയിൻറ്റ്. ദെൻ ദിസ് പോയിൻറ്റ് ഈസ് സി, സിയും ഇവിടുത്തെ സിയും തമ്മിൽ മീറ്റ് ചെയ്യുന്ന പോയിന്റ്. ദെൻ ബി, ഇവിടുത്തെ ബിയും സി ഇങ്ങനെ വരുന്നു, ഇവിടുത്തെ ബിയും തമ്മിൽ മീറ്റ് ചെയ്യുന്ന പോയിന്റ്. എല്ലാ പോയിന്റ്സും നമുക്ക് നിനക്ക് തന്നെ ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. നല്ല നെയിമിംഗ് ചെയ്യുക. യു വിൽ ഗെറ്റ് ദ സൈഡ് വ്യൂ ഓൾസോ. സൈഡ് വ്യൂ രണ്ട് രീതിയിൽ നമുക്ക് വരയ്ക്കാം. ഒന്നുകിൽ ഈ രീതിയിൽ വരയ്ക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തെടുക്കാം. അതായത് നമ്മൾക്കിവിടെ ഒരു വെർട്ടിക്കൽ ലൈൻ വരച്ചിട്ട് ഇതിനെ റൊട്ടേറ്റ് ചെയ്ത് കോമ്പസ് വെച്ച് റൊട്ടേറ്റ് ചെയ്തിട്ട് എങ്ങനെ പോയാലും ഈ പോയിൻറ്സ് തന്നെയാണ് കിട്ടുന്നത്. റൊട്ടേറ്റ് ചെയ്താലും ഇങ്ങനെ തന്നെയാണ് വരുന്നത്. ഇതേ സെയിം രീതി തന്നെയായിരിക്കും നമുക്ക് ഫൈനൽ ആൻസർ കിട്ടുക. അപ്പോൾ ഇതാണ് നമുക്ക് ക്യൂബിൻ്റെ കേസ്. നമ്മൾ നേരത്തെ പറഞ്ഞ അതേ പാറ്റേൺ ആണ് ഇവിടെ നമ്മൾ സൈഡ് വ്യൂ കൊണ്ട് വരയ്ക്കുന്നതെന്നേ ഉള്ളൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ റൈറ്റ് സർക്കുലർ കോൺ 40 mm ബേസ് ഡയമീറ്റർ ആൻഡ് 60 mm ലോങ് ആക്സിസ് ഇസ് റെസ്റ്റിംഗ് ഓൺ എച്ച് പി ഓൺ വൺ പോയിന്റ് ഓഫ് ബേസ് സർക്കിൾ സച്ച് ദാറ്റ് ഇറ്റ്സ് ആക്സിസ് മേക്സ് 45 degree ഇൻക്ലിനേഷൻ വിത്ത് എച്ച് പി ആൻഡ് 40 degree ഇൻക്ലിനേഷൻ വിത്ത് വി പി, ഡ്രോ ഇറ്റ്സ് പ്രൊജക്ഷൻ. ഒരു റൈറ്റ് സർക്കുലർ കോണാണ്, 40 mm ബേസ് ഡയമീറ്റർ ആണ്, 60 mm ലോങ് ആക്സിസ് ആണ്, ഇസ് റെസ്റ്റിംഗ് ഓൺ എച്ച് പി, എച്ച് പിയിൽ റെസ്റ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ. അപ്പോൾ ടോപ്പ് വ്യൂവിൽ നമുക്ക് എന്ത് കാണും, സർക്കിൾ കാണാം.
അവിടെ എങ്ങനെയാണ് റെസ്റ്റ് ചെയ്യുന്നത്? വൺ ഓൺ എ പോയിന്റ് ഓഫ് ബേസ് സർക്കിൾ സച്ച് ദാറ്റ് ഇറ്റ്സ് ആക്സിസ് മേക്സ് എൻ ആംഗിൾ ഓഫ് 45 ഡിഗ്രി ഇൻക്ലിനേഷൻ വിത്ത് എച്ച് പി ആൻഡ് 40 ഡിഗ്രി ഇൻക്ലിനേഷൻ വിത്ത് വി ബി. അപ്പോൾ ഇവിടെ വരുന്ന ആക്സിസ് എന്ന് പറയുന്നത് ഇൻക്ലൈൻഡ് ബോത്ത് എച്ച് പി വി പി എന്നുള്ള കേസാണ്. അപ്പോൾ നമുക്ക് ഫൈനൽ റൊട്ടേഷനിൽ നമ്മൾ, അതായത് ലാസ്റ്റ് റൊട്ടേഷനിൽ, തേർഡ് റൊട്ടേഷൻ, സെക്കൻഡ് റൊട്ടേഷനിൽ നമുക്ക് എന്ത് ചെയ്യണം? യു നീഡ് ടു കൺസിഡർ ദ അപ്പാരന്റ് ലെങ്ത് ഓൾസോ. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത്. അപ്പോൾ ഇത് ഫസ്റ്റ് നമ്മൾ ഫ്രണ്ട് വ്യൂ ടോപ്പ് വ്യൂ വരച്ചു. സർക്കിൾ ആണ് നമുക്ക് ടോപ്പ് വ്യൂവിൽ കാണാം, ഫ്രണ്ട് വ്യൂവിൽ നമുക്ക് ട്രയാങ്കിൾ കാണാം. ദെൻ നമ്മൾ അതിൻ്റെ ജനറേറ്റേഴ്സ് കൺസ്ട്രക്ട് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്തു? അതൊരു പോയിന്റിൽ റെസ്റ്റ് ചെയ്യുന്ന രീതിയിൽ വരച്ചു. ഓക്കെ, പോയിന്റിൽ റെസ്റ്റ് ചെയ്യുന്ന രീതിയിൽ വരച്ചു. അപ്പോൾ പോയിന്റ് ഇയിലാണ് റെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത് എത്രത്തോളം ഡിഗ്രിയാണ് മേക്ക് ചെയ്യുന്നത് വിത്ത് വി എച്ച് പി? 45 ഡിഗ്രി വിത്ത് വി പി, വിത്ത് എച്ച് പി. അപ്പോൾ ആക്സിസ് മേക്കിംഗ് ആംഗിൾ 45 ഡിഗ്രി എന്ന് പറയുമ്പോൾ ബേസ് നമ്മൾ 45 ഡിഗ്രി എടുത്തങ്ങ് വരച്ചാൽ മതി, ഓട്ടോമാറ്റിക്കലി ആക്സിസ് 45 ഡിഗ്രി ആയിക്കോളും. അതിനുശേഷം ഇതിനെ താഴേക്ക് പ്രൊജക്റ്റ് ചെയ്യുക, പുതിയ ടോപ്പ് വ്യൂ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുക. അപ്പോൾ താഴേക്ക് പ്രൊജക്റ്റ് ചെയ്യുക, സൈഡിലേക്ക് പ്രൊജക്റ്റ് ചെയ്യുക, അത് മീറ്റ് ചെയ്യുന്ന പോയിന്റ്സിൽ നമുക്ക് പുതിയ ടോപ്പ് വ്യൂ കിട്ടും. ഇനി 40 ഡിഗ്രി ഇൻക്ലിനേഷൻ എടുക്കുക വിത്ത് വി പി എന്ന് പറയുമ്പോൾ 40 ഡിഗ്രി ഇൻക്ലിനേഷൻ നമ്മൾ സൈഡ് വരയ്ക്കുക. 40 ഡിഗ്രി ഇൻക്ലിനേഷൻ എടുക്കുക, അത് മൂന്നാം സെക്കൻഡ് റൊട്ടേഷൻ ആണ്. ഇത് ഫസ്റ്റ് റൊട്ടേഷൻ, ഇത് സെക്കൻഡ് റൊട്ടേഷൻ, സെക്കൻഡ് ഇൻക്ലിനേഷൻ വിത്ത് വി പി ആണ്. അപ്പോൾ ഇവിടെ ആക്സിസ് തന്നെയാണ്, ഇവിടെ ആക്സിസ് തന്നെയാണ് 45 ഡിഗ്രി മേക്ക് ചെയ്യുന്നത്, അതേ ആക്സിസ് തന്നെ ഇവിടെ 40 ഡിഗ്രി മേക്ക് ചെയ്യുന്നു. അപ്പോൾ നമുക്കിവിടെ ഒരിക്കലും ട്രൂ ഇൻക്ലിനേഷൻ കാണാൻ കഴിയില്ല, നമുക്കിവിടെ കിട്ടുന്ന അപ്പാരൻ്റ് ഇൻക്ലിനേഷൻ ആയിരിക്കും. അപ്പോൾ അപ്പാരൻ്റ് ഇൻക്ലിനേഷൻ എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളത് നോക്കുക. അപ്പോൾ ആക്സിസിൻ്റെ ട്രൂ ലെങ്ത് ആണ് നമുക്കിവിടെ ആദ്യമേ നമ്മൾ മാർക്ക് ചെയ്യുന്നത്. അതായത് നമുക്ക് ഈ ഒരു ലെങ്ത് തന്നെ നമുക്ക് അതേ ലെങ്ത് എടുത്തിട്ട് നമ്മൾ മാർക്ക് ചെയ്യുകയാണ്. ഒ സി ലെങ്ത് എടുത്തിട്ട് നമ്മൾ അതേ ലെങ്ത് എടുത്തിട്ട് മാർക്ക് ചെയ്തിട്ട് ഇവിടെ കണ്ടോ പോയിന്റ് വൺ, ഇവിടെ നമുക്ക് ഒ വൺ എന്ന് പറയുന്നത് ഇവിടെ വരെ വരും. ഇവിടെ ആണ് വണ്ണ്, ഇവിടെ ഒ ആയിരിക്കും ഒ വൺ എന്ന് പറയുന്നത്. അതേ അതിൻ്റെ അപ്പാരൻ്റ് ലെങ്ത് എന്ന് പറയുന്നത് ഇതാണ് അപ്പാരൻ്റ് ലെങ്ത്. ട്രൂ ലെങ്ത് ആണ് ഇവിടെ കിട്ടുന്നത്. ഫ്രണ്ട് വ്യൂവിൽ നമുക്ക് ട്രൂ ലെങ്ത് ആയിരിക്കും നമുക്ക് ഇവിടെ കിട്ടുക, കാരണം നമ്മൾ അതേ മെഷർമെൻറ്റ് എടുത്താണ് നമ്മളിവിടെ വരച്ചിരിക്കുന്നത് അല്ലേ. ഹൈറ്റ് എന്ന് പറയുന്നത് ഇവിടെ ഹൈറ്റ് എടുത്തത് എത്രയായിരുന്നു? 60 mm ആണ് ഹൈറ്റ് എടുത്തത്. ആ 60 mm തന്നെയാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. പക്ഷേ ഇവിടെ ഇൻക്ലൈൻഡ് ആയതുകൊണ്ട് അതിൻ്റെ അപ്പാരൻ്റ് ലെങ്ത് എന്ന് പറയുന്നത് ഇതായിരിക്കും, 1 o 1 ആയിരിക്കും. അത് 60 mm വരില്ല, 60 mm കുറവായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു ലെങ്ത് എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ഒ വണ്ണും ലോക്കസ് ഓഫ് സെൻറ്റർ വണ്ണും, അതായത് ഇതാണ് സെൻറ്റർ വണ്ണ്, ഈ സെൻറ്റർ വണ്ണിൻ്റെ ഈ പോയിൻ്റാണ് സെൻറ്റർ വൺ. ഓക്കെ, ഇത് ഞാനിപ്പം ഈ റെഡ് കളർ മാർക്കർ വന്ന് നിൽക്കുന്ന പോയിൻ്റാണ് സെൻറ്റർ വണ്ണ്. ആ സെൻറ്റർ വണ്ണ്, ഒ വണ്ണ്, സെൻറ്റർ വണ്ണ് നമ്മൾ ആദ്യമേ മാർക്ക് ചെയ്തു. അതിനുശേഷം ആ ലോക്കസ് ഓഫ് സെൻറ്റർ വണ്ണ് നമ്മൾ മാർക്ക് ചെയ്തു. എന്നാൽ അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു? ഈ ലെങ്ത് എടുത്തു, ഈ വണ്ണിൽ നിന്ന് ഒ വണ്ണിൽ നിന്ന് വണ്ണ് വരെയുള്ള ലെങ്ത് നമ്മൾ മെഷർ ചെയ്തു. അപ്പാരൻ്റ് ലെങ്ത് ആണ്, ഇത് ട്രൂ ലെങ്ത് ആണ്. ഇപ്പോൾ ഒ ഡാഷ് വൺ ഡാഷ് എന്ന് പറയുന്നത് ട്രൂ ലെങ്ത് ആയിരിക്കും, ഒ വൺ വണ്ണ് എന്ന് പറയുന്നത് അപ്പാരൻ്റ് ലെങ്ത് ആണ്. അപ്പോൾ ഈ ലെങ്ത് മെഷർ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക? കോമ്പസിൽ അതാണ് ലെങ്ത് എടുത്തിട്ട് ഒ വണ്ണിൽ വെച്ചിട്ട് ആർക്ക് കട്ട് ചെയ്യുക. ഇതിനെക്കാട്ടും കുറച്ചുകൂടി കുറവായിരിക്കും ഈ ലെങ്ത്, ഇത് 60 mm ഉണ്ടാവും ഈ ലെങ്ത്, അതിനെക്കാട്ടിലും കുറവായിരിക്കും ഈ ലെങ്ത്. അപ്പോൾ ആ ലെങ്ത് എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ഈ ലോക്കസിൽ ആർക്ക് കട്ട് ചെയ്യുക. ഇവിടെ കോമ്പസ് എവിടെ വയ്ക്കേണ്ടത്? ഒ വണ്ണിൽ വയ്ക്കുക, കോമ്പസ് എന്നിട്ട് വെച്ചതിന് ശേഷം ഈ ലോക്കസിൽ ആർക്ക് കട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ പോയിന്റിൽ വന്ന് കട്ടാവും. അപ്പോൾ ദിസ് ഈസ് ദ അപ്പാരൻ്റ് ലെങ്ത്. അപ്പാരൻ്റ് ലെങ്ത്, അപ്പാരൻ്റ് ഇൻക്ലിനേഷൻ എന്ന് പറയുന്നത് ഇതാണ്. ട്രൂ ലെങ്ത്തിനെക്കാട്ടിലും കുറവായിരിക്കും അപ്പാരൻ്റ് ലെങ്ത്. അപ്പോൾ അതിൽ വേണം നമ്മൾ എന്ത് ചെയ്യാൻ? ഈ ഒരു ടോപ്പ് വ്യൂ എടുത്ത് വരയ്ക്കാൻ. അതായത് നമ്മൾ ഒ വണ്ണും വണ്ണും കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ബാക്കി പോയിന്റ്സ് നമ്മൾ ഈ ഇത് ആർക്ക് കട്ട് ചെയ്തെടുക്കുക. വണ്ണിൽ നിന്ന് എഫ് വൺ വരെയുള്ള ലെങ്ത് കോമ്പസ് എടുക്കുക, ആർക്ക് കട്ട് ചെയ്യുക. ദെൻ ഒ വണ്ണിൽ നിന്ന് എഫ് വരെയുള്ള ലെങ്ത് എടുത്തിട്ട് എഫ് കണ്ടുപിടിക്കുക. അങ്ങനെ എല്ലാ പോയിന്റ്സും കണ്ടുപിടിക്കുക. അതിനുശേഷം ഇത് അതേ കണക്ക് തന്നെ റീപ്രൊഡ്യൂസ് ചെയ്തെടുക്കുക, അതേ കണക്ക് തന്നെ റീപ്രൊഡ്യൂസ് ചെയ്തെടുത്തിട്ട് ഇതിൻ്റെ കറസ്പോണ്ടിങ് ഫ്രണ്ട് വ്യൂയിലേക്ക് കണ്ടുപിടിക്കാൻ പോകുക. അതിനെ പ്രൊജക്റ്റ് ചെയ്യുക, എല്ലാ പോയിന്റ്സും മുകളിലേക്ക് പ്രൊജക്റ്റ് ചെയ്യുക, ഇവിടുത്തെ ഫ്രണ്ട് വ്യൂ നിന്ന് സൈഡിലേക്ക് പ്രൊജക്റ്റ് ചെയ്യുക. ആൻഡ് യു വിൽ ഗെറ്റ് ദ ഫൈനൽ ഫ്രണ്ട് വ്യൂ, ഫൈനൽ ഫ്രണ്ട് വ്യൂ ഇമേജ് കിട്ടും. സോ ദിസ് ഈസ് ദ ഫൈനൽ ഫ്രണ്ട് വ്യൂ. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കേസ് എന്ന് പറയുന്നത് ആക്സസ് അല്ലെങ്കിൽ ഒരു സൈഡ് അല്ലെങ്കിൽ ഏതെങ്കിലും കേസിൽ ഒരു ലൈൻ ഇൻക്ലൈൻഡ് ബോത്ത് എച്ച് പി വി പി എന്നുള്ള രീതിയിൽ വരികയാണെന്നുണ്ടെങ്കിൽ, ഈ പ്രോബ്ലത്തിൽ ആക്സസ് ഈസ് ഇൻക്ലൈൻഡ് ടു എച്ച് പി അറ്റ് 45 ഡിഗ്രി ആൻഡ് ആക്സസ് ഈസ് ഇൻക്ലൈൻഡ് ടു വി പി അറ്റ് 40 ഡിഗ്രി. അപ്പോൾ ആ സെയിം ലൈൻ തന്നെയാണ് എച്ച് പിക്കും വി പിക്കും ഇൻക്ലിനേഷൻ വരികയാണെന്നുണ്ടെങ്കിൽ യു നീഡ് ടു ടേക്ക് അപ്പാരൻ്റ് ലെങ്ത്. അങ്ങനെയാണെങ്കിൽ അപ്പാരൻ്റ് ലെങ്ത് എടുക്കണം. അല്ലെങ്കിൽ നമുക്ക് ഫ്രണ്ട് വ്യൂ ആണ് ഇൻക്ലിനേഷൻ വിത്ത് ഫ്രണ്ട് വ്യൂവിൻ്റെ ഇൻക്ലിനേഷൻ 40 ഡിഗ്രി എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എടുക്കേണ്ടത്, സോറി, ടോപ്പ് വ്യൂവിൻ്റെ ഇൻക്ലിനേഷൻ, ഫൈനൽ ടോപ്പ് വ്യൂവിൻ്റെ ഇൻക്ലിനേഷൻ വിത്ത് എക്സ് വൈ ലൈൻ 40 ഡിഗ്രി എന്ന് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ മെഷർമെൻ്റ് തന്നെ എടുത്താൽ മതി. അപ്പോൾ ടോപ്പ് വ്യൂവിൻ്റെ ഇൻക്ലിനേഷൻ ആണ് വന്നേക്കുന്നത്. ഇവിടെ പക്ഷേ ട്രൂ ഇൻക്ലിനേഷൻ ആണ് വന്നേക്കുന്നത്. ട്രൂ ഇൻക്ലിനേഷൻ തരുമ്പോൾ നമ്മൾ അപ്പാരൻ്റ് ലെങ്ത് എടുത്തിട്ട് വേണം ചെയ്യാം.